അസ്സാമുല്ല അലഹമില്ല വസലത്ത് വസ്സലാംസിൻ ക്യാമ്പസ് ജീവിതം ധാർമ്മികത സാധ്യമാണ് ആ ഒരു വിഷയത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൻഷാ ഇൻഷ ഞാൻ ഉദ്ദേശിക്കുന്നത് ക്യാമ്പസ് ജീവിതം എന്നുള്ള ആ ഒരു വിഷയം നമ്മൾ എടുക്കാം ധാർമ്മികത സാധ്യമാണ് എന്നുള്ളതിലേക്ക് എൻഡ് ഓഫ് ദി ഡിസ്കഷൻ നമ്മൾ എത്തും ക്യാമ്പസ് ജീവിതം അല്ലെങ്കിൽ ക്യാമ്പസ് ആ ഒരു ക്യാമ്പസിൻ്റെ പൾസ് അല്ലെങ്കിൽ ക്യാമ്പസിൽ പഠിക്കുന്ന ഇൻഡിവിജ്വൽസിൻ്റെ ഒരു ഏജ് ഗ്രൂപ്പ് നമ്മളെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട് പ്രത്യേകിച്ച് പൊളിറ്റീഷ്യൻസ് കേരളത്തിലൊക്കെ പ്രത്യേകിച്ച് പൊളിറ്റീഷ്യൻസ് ഉറ്റുനോക്കുന്ന ഒരു ഹബായിട്ട് ക്യാമ്പസുകൾ അല്ലെങ്കിൽ കോളേജുകൾ മാറാറുണ്ട് കാരണം ഒരു ഒരു സമൂഹത്തിൽ നടക്കുന്ന എല്ലാവിധ ഈ ഒരു സാമൂഹിക സമൂഹത്തിൽ നടക്കുന്ന എല്ലാവിധ തിന്മകൾക്കെതിരെ ചോദ്യം ചോദ്യങ്ങൾ ഉയരുന്ന ഒരു സ്ഥലമാണ് ക്യാമ്പസ് അപ്പോൾ സ്വഭാവമായിട്ട് ക്യാമ്പസ് എന്ന് പറയുന്നത് അത്തരത്തിൽ ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലമായിട്ട് അതാണ് നമ്മുടെ ഒരു ട്രഡീഷണൽ നമ്മൾ മനസ്സിലാക്കിയ ക്യാമ്പസ് പക്ഷേ ഇന്ന് നമുക്കറിയാം ഇതിപ്പോൾ വാഫിക് എഴുതി വാഫിക്കിനെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഈ ഒരു ക്യാമ്പസ് ഓർ സെർക്കസ് ഫ്രം ഫ്രഷ് മാൻ ടു ഫെയ്ത്ത് എന്ന പുസ്തകത്തിൻ്റെ ഓദറാണ് ഈ ഒരു പുസ്തകം ഞാനിങ്ങനെ വായിക്കുന്ന സമയത്ത് ഇതിൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ എന്നെ വല്ലാതെ സ്പാർക്ക് ചെയ്തു ഐ ഫെയിൽഡ് ഐ വോണ്ട് ടു ഡേ എന്നുള്ളതാണ് ഫസ്റ്റ് ചാപ്റ്റർ അപ്പോൾ ഇന്നത്തെ ക്യാമ്പസിൻ്റെ അവസ്ഥ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ചയിലേക്ക് കടക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ക്യാമ്പസ് എന്ന് പറയുന്നത് യുവാക്കളുടെ ഒരു കേന്ദ്രമാണ് നമുക്കറിയാം നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗവാ ഭാഗമായതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ കേരളം മൊത്തം പ്രളയം വന്നു ആ ഒരു പ്രളയത്തിൽ നിന്ന് നമ്മൾ കര കയറിയതിൻ്റെ ഏറ്റവും വലിയ പങ്ക് വഹിച്ചവരാണ് യുവാക്കൾ അന്ന് നമ്മൾ യുവാക്കളുടെ ഒരു ഒരു പൾസ് നമ്മൾ അറിഞ്ഞതാണ് അപ്പോൾ ആ പൾസിനെ അല്ലെങ്കിൽ യുവാക്കൾക്കുള്ള ആ ഒരു ശക്തിയെ അതിനെ ട്യൂൺ ചെയ്ത് അതാണ് ഒരു ക്യാമ്പസ് കൊണ്ട് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത് പക്ഷേ ഇന്നത്തെ ക്യാമ്പസുകൾ നമുക്കറിയാം ലിബറലിസത്തിൻ്റെയും പിന്നെ ദൈവ ദൈവനിഷേധത്തിൻ്റെയും ഒക്കെ കേന്ദ്രങ്ങളായി മാറുന്നുണ്ട് തിന്മകളുടെ അധാർമികതയുടെ ചിൻ കേന്ദ്രങ്ങളായിട്ട് മാറുന്നുണ്ട് അതെന്തു കൊണ്ടാകും എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഈ ഒരു കോട്ട് അതായത് ഐ ഫെയിൽ ഐ വാണ്ട് ടു ഡൈ എന്ന് നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് ആത്മഹത്യകൾ അതിലധികവും ക്യാമ്പസിൽ പഠിക്കുന്ന ബിരുദവും പി ജിയും ഉന്നത വിദ്യാഭ്യാസങ്ങൾക്ക് പഠി ഉന്നത വിദ്യാഭ്യാസങ്ങൾ കരസ്ഥമാക്കിയ ആളുകളാണ് വിദ്യാർത്ഥികളാണ് ആത്മഹത്യകളിലേക്കൊക്കെ കടക്കുന്നത് അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് ഐ ഫെയിൽ ഐ വാണ്ട് ടു ഡൈ ഈ ഒരു കോഡ് ഈ ഒരു ക്യാപ്ഷൻ ഇന്നത്തെ ഒരു ശരാശരി കോളേജിൻ്റെ അല്ലെങ്കിൽ ഒരു കോളേജ് വിദ്യാർത്ഥിയുടെ ആറ്റിറ്റ്യൂഡ് ഒരു മനോഭാവ മനോഭാവമായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ എന്നുള്ളതാണ് റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അമീൻ അലിഹി ഈ ക്യാമ്പസ് ജീവിതം എന്ന് പറയുന്നത് ഒരാളുടെ ലൈഫിലെ ദ ഗോൾഡൻ ഫേസ് ഓഫ് ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഒരു സുവർണ കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ ക്യാമ്പസ് ലൈഫിലാണ് ഒരാളുടെ ജീവിതത്തിൽ മാക്സിമം ഡെവലപ്മെൻ്റ് ഉണ്ടാക്കേണ്ടത് അത് സൈക്കോളജിക്കൽ ആണെങ്കിലും അല്ലെങ്കിൽ സോഷ്യൽ സ്കിൽസിൻ്റെ ഡെവലപ്മെൻറ് ആണെങ്കിലും മാനേജ്മെൻറ്റ് സ്കിൽസിൻ്റെ ഡെവലപെൻ്റ് ആണെങ്കിലും ലീഡർഷിപ്പ് ക്വാളിറ്റീസിൻ്റെ ഡെവലപ്മെൻറ്റ് ആണെങ്കിലും വാല്യൂ അഡീഷൻ്റെ ഡെവലപ്മെൻറ്റാണെങ്കിലും ചിന്താഗതിയുടെ ഡെവലപ്മെൻറ്റാണെങ്കിലൊക്കെ ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് മൾട്ടി ഡൈമെൻഷനിലുണ്ടാകേണ്ടത് ക്യാമ്പസ് ലൈഫിലാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ ക്യാമ്പസിലേക്ക് പോകുന്ന തൊണ്ണൂറ് ശതമാനം വിദ്യാർത്ഥികളും അതല്ലെങ്കിൽ അതിൽ കൂടുതൽ വിദ്യാർത്ഥികളും അത് പ്രോപ്പറായിട്ട് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥം അത് നമുക്ക് ജനറലി അറിയാമെങ്കിലും ശരിക്കും കൗൺസിലിംഗ് ഫീൽഡിൽ കയറിക്കഴിഞ്ഞാലാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ സീരിയസ്നെസ് എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാവാം ചില കേസുകൾ കേട്ട് കഴിഞ്ഞാൽ അത്ഭുതം തോന്നിപ്പോകും സങ്കടം തോന്നിപ്പോകും മനസ്സിൽ ഈ ഹിജാബ് ഇട്ടിട്ട് അല്ലെങ്കിൽ നിക്കാബ് ഇട്ടിട്ട് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന പെൺകുട്ടികളുടെ അവസ്ഥ അല്ലെങ്കിൽ താടി ഉണ്ടാകും അറബി അറബിക്കോളേജിലാവും പഠിക്കുന്നുണ്ടാകുക പക്ഷെ ലിബറൽ ചിന്താഗതിയായിരിക്കും ആൾക്ക് നമസ്കാരം ഉണ്ടാവില്ല അതുപോലെ തന്നെ നല്ല ഹിഫത ഒരാൾ ഏകദേശം നിരീശ്വരവാദ ലൈനിൽ പോകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഡ്രഗ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് ഡ്രഗ് അഡിക്ഷനിലേക്ക് പോയിട്ടുള്ള അവസ്ഥ അല്ലെങ്കിൽ ആൾക്കോഹോൾ അഡിക്ഷൻ്റെ അവസ്ഥ എൽ ജി ബി ഡി ആക്ടിവിസം മൂത്ത് 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 സ്വന്തം ജെൻഡർ ഐഡൻറ്റിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്നൊരവസ്ഥ അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ വളരെ കൂടുതൽ കാണുന്നുണ്ട് അതാണ് അതിൽ പുസ്തകത്തിൻ്റെ ഏറ്റവും ചാപ്റ്റർ വൺ ഈസ് ബേസിക്കലി ദസ് ഐ ഫെയിൽഡ് ഐ വോണ്ട് ടു ഡൈ എന്ന് പറയുന്നതാണ് ചാപ്റ്റർ വൺ പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു കൗൺസിലിംഗ് കേസാണ് ഞാൻ മദീനയിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ ഐ ഡോണ്ട് ടേക്ക് കൗൺസിലിംഗ് കേസസ് കാരണം അത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ എനിക്ക് വന്നിട്ടുള്ളൊരു കേസായിരുന്നത് ഒരാൾ ഇൻസ്റ്റഗ്രാമിലാണ് മെസ്സേജ് ചെയ്തത് മെസ്സേജ് ചെയ്തിട്ട് പിക്ചറുള്ളത് അദ്ദേഹം അതാണാണ് അദ്ദേഹം ഒരു ക്ലോസ്ഡ് സ്പേസിലാണ് ബാത്റൂമിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പിക്ചർ അയക്കാണ് പിക്ചർ എന്ന് പറയുന്നത് ബേസിക്കലി കൈ കൈ ഇങ്ങനെ കാട്ടിയിട്ട് ഇവിടെ നിന്ന് ഫോണെടുത്തിട്ട് അയക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് കയ്യൻ്റെ ഞരമ്പ് മുറിച്ചിട്ടുണ്ട് ബ്ലഡ് ഇങ്ങനെ പോകുന്നുണ്ട് എന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് അയക്കാണ് ഐ ഫെയിൽഡ് ഐ വോണ്ട് ഇഡ് ഐ എൻ്റെ ജീവിതത്തിൽ ഹോപ്പൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ സെക്കൻഡ് ഇയർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് ഡ്രഗ് അഡിക്ഷനിൽ പെട്ടുപോയിട്ടുണ്ട് രണ്ട് കൊല്ലത്തെ സപ്ലൈ എഴുതിയെടുക്കാനുണ്ട് റിലേഷൻഷിപ്പിലേക്ക് പെട്ടിട്ട് ഐ എം ഹാർട്ട് ബ്രോക്കൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു അവസ്ഥ അതിൽ പുസ്തകത്തിൽ പറയുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ആ പുസ്തകത്തിൽ പറയുന്ന ഐ ഫെയിൽഡ് ഐ ടു ഡൈ എന്നുള്ള അത്രത്തോളം സീരിയസ് അല്ലെങ്കിലും അങ്ങനത്തെ ഒരു ജനറൽ അവസ്ഥ നമ്മുടെ ക്യാമ്പസുകളിൽ എന്നുള്ളത് ഒരിക്കലും നമുക്ക് അവഗണിക്കാൻ പറ്റാത്ത ഇഗ്നോർ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ ഒരു ചർച്ചയിൽ നമ്മൾ മനസ്സിലാക്കിയ പോലെ ഇപ്പോൾ പറഞ്ഞു പറഞ്ഞെന്ത് ഹിജാബ് ഇട്ട പെൺകുട്ടികളടക്കം ലഹരിക്കടിമപ്പെട്ട് അത്രത്തോളം ലഹരി എന്നുള്ളത് നമ്മളെ കേരളീയ സമൂഹത്തിൽ എനിക്ക് തോന്നുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് വർഷങ്ങളിലാണ് ഞാൻ ക്യാമ്പസിൽ പഠിക്കുന്നതാണ് പി എസ് എംഒ കോളേജിൽ എന്റെ കോളേജിലടക്കം കഴിഞ്ഞ വർഷം ലഹരിക്കെതിരെ സർക്കാർ തലത്തിൽ ഒരു ഒരു പിന്നെ മനുഷ്യ ചങ്ങല എല്ലാ കലാലയത്തിലും ഉണ്ടായിരുന്നു അതുമാത്രല്ല മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലാണെങ്കിലും എൻ ജി ഒസിലാണെങ്കിലും ഏറ്റവും അധികം നമ്മൾ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിനുകൾ നടന്നൊരു വർഷമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമാണ് പക്ഷേ ലഹരിയുടെ ഉപയോഗം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കേസുകളൊക്കെ ഏറ്റവും കൂടുതൽ അധികമാകുന്നതും ഈ വർഷത്തിലാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അവിടെ ഒരു 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 മിസ്കൺസെപ്ഷൻ ഉണ്ട് അതേപോലെ നമ്മൾ ഈ ലഹരി പറയുമ്പോൾ നമ്മൾക്ക് അറിയാം ഡോക്ടർ വന്ദന കേസ് ഏകദേശം ഒരു ആറ് എട്ട് മാസം മുന്നേ കൊട്ടാരക്കരയിൽ വെച്ച് നടന്ന ഒരു ഡോക്ടർ വന്ദനാദാസിൻ്റെ കൊലപാതകം അതിന് കൊല അതിൻ്റെ പ്രതിയായിട്ടുള്ളത് ഒരു അധ്യാപകനാണ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട ഇത്തരത്തിലുള്ള മൂല്യങ്ങൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു അധ്യാപകനാണ് അധ്യാ ഒരു അധ്യാപകൻ അടക്കം ഒരു കൊലപാതക കൊലപാതകത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ പ്രതി ലഹരിയാണ് ഡ്രഗാണ് അപ്പം ഈ ലഹരിയുടെ ഒരു പ്രധാന കേന്ദ്രമായി ഇന്ന് ക്യാമ്പസ്കൾ മാറുമ്പം ക്യാമ്പസ് കുട്ടികളോട് പറയാനുള്ളത് എന്താണ് സ്ലാമലേക്കും ഹാനി സൂചിപ്പിച്ചതുപോലെ ക്യാമ്പസുകൾ എന്ന് പറയുന്നത് ലഹരിക്ക് വളരെയധികം നോർമലൈസ് ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഇപ്പോൾ ഞാൻ പഠിക്കുന്നതിൻ്റെ കോളേജ് കുസാറ്റാന്ന് എറണാകുളത്ത് ഇവിടെ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന ഹോസ്റ്റൽ ആ ഹോസ്റ്റലിൽ എൻ്റെ തൊട്ടടുത്ത റൂമിലുണ്ടായിരുന്ന ഒരു ചങ്ങായി വളരെയധികം ഞങ്ങളോടൊക്കെ നല്ല രീതിയിൽ ഇടപഴകിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഇവന് ഒരു ദിവസം നമ്മൾ ഒരു ദിവസം രാത്രി ഇവൻ്റെ പാരൻസ് ഫാദർ വന്നിട്ട് ഇവൻ്റെ ബാഗ്സെല്ലാം എടുത്തു കൊണ്ടുപോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളും ആ ബാഗൊക്കെ എടുത്ത് വണ്ടിയിലോട്ട് കൊണ്ടുവയ്ക്കാൻ വേണ്ടി സഹായിച്ചു കൊടുത്തു ഇതൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ന്യൂസ് തുറന്നപ്പോൾ എല്ലാ ന്യൂസിലും മീഡിയ വൺ അതേപോലെ മനോരമ ന്യൂസ് എല്ലാ ന്യൂസിലും ഇവൻ്റെ ഫോട്ടോ ആണ് ഞങ്ങൾ കണ്ടത് ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇവൻ്റെ ബാഗെല്ലാം കൊണ്ടുപോകുന്നത് വല്ല എന്തെങ്കിലും പെട്ടെന്നുണ്ടായ ഹോസ്പിറ്റലൈസ്ഡ് കേസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആയിരിക്കുമെന്നാണ് കരുതിയത് പക്ഷേ ന്യൂസിൽ കണ്ടത് ഇവൻ്റെ കയ്യിൽ നിന്ന് പിടികൂടിയത് വളരെ നല്ലധികം എത്ര ഗ്രാമാണ് നിങ്ങൾക്ക് ഓർമ്മയല്ല എത്രയോ ഗ്രാം വരുന്ന എൽ എസ് ഡി സ്റ്റാമ്പ്സാണ് വളരെയധികം നമ്മളെ നമ്മളെ ബാധിക്കുന്ന വള ഒരു ലഹരി പദാർത്ഥമാണ് എൽ എസ് ഡി സ്റ്റാമ്പ്സ് ഇതാണ് ഇവൻ്റെ ഇവൻ്റെ കയ്യിൽ നിന്ന് പിടി പിടികൂടിയത് ഇത് ഞങ്ങൾ ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ തൊട്ടടുത്ത റൂമിലുണ്ടായിരുന്ന ഒരു കുട്ടിയിൽ നിന്ന് ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് ഇതുപോലെ ക്യാമ്പസുകളിൽ വളരെയധികം ലഹരി പദാർത്ഥങ്ങൾ എത്തിക്കുന്ന പല സംഘങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് ക്യാമ്പസിൽ നമ്മൾ നമ്മുടെ വീടിനെയും നാട്ടുകാരെയൊക്കെ വിട്ടു പോകുമ്പോൾ നമുക്ക് സൊസൈറ്റിയെ നോക്കേണ്ട കാര്യമല്ല വീട്ടുകാരെ നോക്കേണ്ട കാര്യമല്ല ഇവിടെ വരുന്നത് നമ്മൾക്ക് നമ്മൾക്ക് കൂടെ ഉണ്ടാകുന്നത് ഈമാൻ എന്ന സംഗതിക്കപ്പുറം ഇഹ്സാൻ എന്ന സംഗതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നമ്മളെ നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും ാഹു നമ്മളെ കാണുന്നുണ്ടല്ല ഒരു ബോധ്യം ഈ ഒരു സംഗതി നമ്മൾ ക്യാമ്പസുകളിലോട്ട് പോകുമ്പോൾ ഉണ്ടെങ്കിൽ ഇത് മാത്രമാണ് നമ്മൾക്ക് ഇത്തരത്തിലുള്ള സംഗതിയിൽ നിന്ന് വിട്ടു നിൽക്കാനും ഇതിലൊന്നും പെടാതെ ക്യാമ്പസിൻ്റെ ഏറ്റവും നല്ല അവിടെ കിട്ടേണ്ട ഏറ്റവും നല്ല സംഗതികൾ അതിൽ നിന്ന് കരസ്ഥമാക്കി ഉപയോഗപ്പെടുത്തി തിരിച്ചു വരാനും ഇവിടെ സംസാരത്തിൽ സൂചിപ്പിക്കപ്പെട്ട രണ്ട് വിഷയങ്ങളുണ്ട് ഒന്ന് ക്യാമ്പസുകളിൽ വർദ്ധിച്ചു വരുന്ന വിദ്യാർത്ഥികളിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആത്മഹത്യാ മനോഭാവമാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എം എസ് എം എല്ലാ വർഷവും സംഘടിപ്പിച്ചു വരാറുള്ള അന്താരാഷ്ട്ര പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനത്തിൻ്റെ ഭാഗമായി പ്രോഫ് പ്രോഫ്കോണിൻ്റെ ഭാഗമായി എം എസ് എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ റംസീൻ അബ്ദുൾ റസാക്കുമൊത്ത് വിവിധ മെഡിക്കൽ ക്യാമ്പസുകൾ മെഡിക്കൽ കോളേജുകൾ സന്ദർശിക്കുവാനുള്ളൊരവസരമുണ്ടായി ആ സന്ദർഭത്തിൽ ആ ക്യാമ്പസുകളിലെ എം എസ് എമ്മിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ക്യാമ്പസുകളിൽ പ്രോഫ്കോണിൻ്റെ ഭാഗമായി നടക്കുന്ന പ്രീ കോൺഫറൻസുകൾക്ക് വേണ്ടി പ്രീ പ്രോഫ് പ്രോഫ്കോണുകൾക്കു വേണ്ടി പല ക്യാമ്പസുകളെയും കോൺടാക്റ്റ് ചെയ്തപ്പോൾ രണ്ടാഴ്ചകൾക്കിടയിൽ മാത്രം ഞങ്ങൾക്ക് മൂന്നിലേറെ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് കിട്ടിയ ഒരേ രൂപത്തിലുള്ള മറുപടി ഉണ്ടായിരുന്നു അവിടെ പ്രോഗ്രാം നടത്താൻ വേണ്ടി എല്ലാ പദ്ധതിയും തയ്യാറാക്കി എല്ലാ ആസൂത്രണവും നടത്തി പ്രോഗ്രാമിന് വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോൾ നമുക്കിപ്പോൾ ഈ പ്രോഗ്രാം ഇവിടെ നടത്താൻ കഴിയുകയില്ല എന്നു പറഞ്ഞുകൊണ്ടുള്ള ചില മറുപടികളാണ് ലഭിച്ചിട്ടുള്ളത് അതിൻ്റെ കാരണം അതിൻ്റെ തൊട്ടടുത്ത തൊട്ടു തലേ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആ ആഴ്ചയിൽ ഞങ്ങളുടെ ക്യാമ്പസിൽ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു ആ വിദ്യാർത്ഥികൾക്ക് അവിടെ നിന്ന് പറയാനുണ്ടായിരുന്ന കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ അദ്ദേഹം അന്ന് മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിനു തന്നെ ഞങ്ങളുടെ യാത്രക്കിടയിൽ കോളേജിലെ ലീവ് അവസാനിപ്പിച്ച് തിരിച്ചു പോകേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ കോളേജിൽ നിന്ന് ഇതേപോലെ അഞ്ചാം വർഷത്തിന് എം ബി ബി എസ് പൂർത്തിയാക്കാൻ മാസങ്ങൾ മാത്രം അവശേഷിക്കുന്ന ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു സഹപാഠി ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത കേട്ടുകൊണ്ടാണ് ഈ ക്യാമ്പസുകൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് നോക്കൂ മെഡിക്കൽ ക്യാമ്പസുകൾ വിദ്യാർത്ഥികൾക്കിടയിൽ അല്ലെങ്കിൽ സമൂഹത്തിനിടയിൽ ഏറ്റവും അധികം വിലമതിക്കുന്ന സമൂഹം ആദരിക്കുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ ഡോക്ടർമാരായി തീരേണ്ട ആളുകൾ അവർക്കിടയിൽ പോലും ആത്മഹത്യാ പ്രവണത മനോഭാവം വളരെയധികം വർദ്ധിച്ചു വരുന്നു എന്നത് ആശങ്ക ആശങ്കയോടുകൂടെ മാത്രം നമ്മൾക്ക് കേൾക്കാനും അറിയാനും കഴിയുന്ന വസ്തുതയാണ് ഇതേപോലെ മെഡിക്കൽ കോളേജുകളിലടക്കം നമ്മൾ നേരിടുന്ന പ്രശ്നമാണ് ലഹരി എന്ന അപകടകരമായ വസ്തുത ഇതേ എൻ്റെ സുഹൃത്തായ ഡോക്ടർ അദ്ദേഹം പങ്കുവച്ച ഒരു അനുഭവമുണ്ട് അദ്ദേഹത്തിൻ്റെ ക്യാമ്പസിൽ അദ്ദേഹം ലഹരി ഉപയോഗിക്കുകയില്ല എന്നറിയുന്ന തൻ്റെ ക്യാമ്പസിൽ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെള്ളാരം കല്ലിൻ്റെ ആകൃതിയിലുള്ള ഒരു പദാർത്ഥം അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഇതൊരു ലഹരി വസ്തുവാണ് മാരകമായ ലഹരി വസ്തുവാണ് അത് വെള്ളാരം കല്ലിൻ്റെ രൂപത്തിൽ സുഗമമായി വിതരണം ചെയ്യാൻ വേണ്ടി അങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നതാണ് ഇത് നിങ്ങൾ ഇത് നീ നീ ഒന്ന് തൊടണം നീ ഒന്ന് സ്പർശിക്കണം നീ ഇതൊന്ന് അറിയണം കാരണം നീ ഇത് ഇതുപയോഗിക്കൂല എന്നെനിക്കറിയാം പക്ഷേ നാളെ ഭാവിയിൽ നിന്റെ മക്കൾ നിന്റെ മക്കളുടെ കയ്യിൽ ഈ ലഹരി വസ്തു കാണുന്ന സമയത്ത് അവർ ഇത് ഇത് കേവലം ഒരു വെള്ളാരം കല്ല ഇതൊരു ലഹരി വസ്തുവാണ് എന്ന് നീ തിരിച്ചറിയാൻ നീ ഇത് മനസ്സിലാക്കണം എന്നാണ് ആ സുഹൃത്തിനോട് ആ ലഹരി കടിമയായ അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ പങ്കുവച്ച ഒരു വർത്തമാനം ഈ നിലക്ക് ക്യാമ്പസുകളിൽ അതിതീവ്രമായ മാരകമായ ലഹരി വസ്തുക്കളടക്കം സുലഭമായി തീരുന്ന അവസ്ഥ ഉണ്ടാകുന്നു ആത്മഹത്യകൾ സജീവമാകുന്ന അവസ്ഥ ഉണ്ടാകുന്നു ഇവിടെയൊക്കെ പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണമെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഇവിടെ പ്രിയസുഹൃത്ത് വാഫി സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ ആദ്യ അദ്ധ്യായത്തിന് ശീർഷകമായി നൽകിയതുപോലെ ഐ ഫെയിൽഡ് ഐ ഫെയിൽഡ് ജീവിതത്തിൽ ഒരു ഒരു പരീക്ഷക്കു പരാജയപ്പെടുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഏതെങ്കിലും സന്ദർഭങ്ങളിലുള്ള പരാജയങ്ങൾ നേരിടുമ്പോഴേക്കും ജീവിതത്തിന്റെ അവസാനമാണ് അത് എന്ന് തിരിച്ചറിയുന്നിടത്തേക്ക് അങ്ങനെ വിചാരിക്കുന്നിടത്തേക്ക് നമ്മൾ മാറി മാറിപ്പോകുന്നു എന്നിടത്താണ് അപകടകരമായ ഇത്തരത്തിലുള്ള അവസ്ഥകളിലേക്ക് ആത്മഹത്യയിലേക്ക് ലഹരിയിലേക്കൊക്കെ നമ്മൾ കടന്നു ചെല്ലുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് ജീവിതത്തിൻ്റെ യഥാർത്ഥ പർപ്പസ് എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതിരിക്കുക എന്നത് അപകടകരമായ ഒരു അവസ്ഥയാണ് എന്നുള്ളടത്താണ് ആ ജീവിതത്തിന്റെ പർപ്പസ് നമ്മൾ കലാലയങ്ങളോട് സംവദിക്കേണ്ടതിന്റെ അനിവാര്യതയുണ്ടാകുന്നത് ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് ആ തിരിച്ചറിവിലേക്ക് കലാലയങ്ങളെ ക്യാമ്പസുകളെ ക്ഷണിക്കുക എന്ന ഉത്തരവാദിത്വം നമുക്കുണ്ടാകുന്നത് നമ്മൾ സ്വയവും അങ്ങനെ ഒരു ബോധത്തിലേക്ക് കടന്നു വരിക എന്നത് പ്രാധാന്യമുള്ളതായി തീരുന്നത് അങ്ങനെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ ഇത്തരത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് മുമ്പിൽ മുമ്പിൽ ഇവിടെ പങ്കുവെക്കുകയുണ്ടേ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന നിലക്ക് നമുക്ക് ഈ ലഹരികളൊക്കെ യൂസ് ചെയ്യുന്ന കുട്ടികൾ സ്വാഭാവികമായിട്ടും ഇതിനെ ന്യായീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അവർ പല പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യുന്നവരാണ് അവർ ചില ടേമുകൾ നമ്മുടെ മുന്നിലേക്ക് ഇടും റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് എന്നൊക്കെ പറയും അതായത് അവർ മദ്യം കുടിക്കട്ടെ ലഹരി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കട്ടെ എല്ലാം ഞങ്ങളുടെ ഒരു സെൽഫ് കൺട്രോളിലാണ് ഇതുമായി ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കല്ലാതെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് യാതൊരു ദോഷവും ബാധിക്കാതെ നോക്കാൻ ഞങ്ങൾക്കറിയാം ഇതിനൊരു ലിമിറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ ന്യായീകരിക്കുന്ന സുഹൃത്തുക്കളെ കാണാറുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ആ ഒരു ടേമിനോട് നമുക്ക് യോജിച്ച് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ അതിയായി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിൽ ഈ റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് എന്നുള്ളത് വളരെ കൂടുതൽ കൗൺസിലിംഗ് കേസ് കിട്ടുമ്പോൾ കേൾക്കുന്ന സംഭവമാണ് അതായത് അവരുടെ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും ജസ്റ്റിഫൈ ചെയ്തെടുക്കാനാണ് അവർ ശ്രമിക്കുക ഇരിക്കും റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ യൂസ് എന്ന് പറയുന്നത് ഭയങ്കര ഇറസ്പോൺസിബിൾ ആയിട്ടൊരു വാക്കാണ് കാരണം നമ്മൾ ഡ്രഗ് അഡിക്ഷൻ അത് സൈക്കോളജിയിൽ പഠിക്കുമ്പോൾ അതിൽ ടോളറൻസ് ലെവൽ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതായത് ഒരാൾ ആൾക്കോഹോൾ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡ്രഗ് എടുക്കുകയാണെങ്കിൽ അതിനൊരു ടോളറൻസ് ലെവലുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് ബ്രെയിനിൽ എന്നുള്ളതാണ് അവർ പറയാം പക്ഷേ ഈ ലെവൽ അതൊരു സ്റ്റാൻഡേർഡ് ലെവലൊന്നുമില്ല അത് ഉപയോഗിച്ചിട്ട് ആ ഒരു ലെവലിൽ നിന്ന് പുറത്ത് കിടക്കുന്നത് ലൈക്ക് ഇറ്റ്സ് 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 എ വെരി യൂഷ്വൽ ഫിനോമിനൽ അപ്പോൾ ഈ റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് റെസ്പോൺസിബിൾ യൂസ് എന്ന് പറയുന്നതൊക്കെ വെറുതെ ജസ്റ്റിഫിക്കേഷൻ ആണ് അത് ഭയങ്കര രസമാണ് ഈ കൗൺസിൽ കേസിൽ വരുമ്പോൾ ആളുകൾ വ്യത്യസ്ത ജസ്റ്റിഫിക്കേഷൻസ് ഉപയോഗിക്കും ഇല്ല എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുള്ളൊരു ആണ് ഇസ്ലാമിക്കലി അവർ ജസ്റ്റിഫിക്കേഷൻ ചെയ്ത് നോക്കുന്നത് അതായത് വന്നിട്ട് പറയും ഞാനിപ്പോൾ പഠിക്കുന്നത് മാസ്റ്റേഴ്സിനാണ് ഡൽഹി യൂണിവേഴ്സിറ്റീസിലാണ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഡയറക്റ്റ് പോകുന്നത് ജോലിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ പഠനം ഭയങ്കര പ്രയാസമാണ് അപ്പോൾ എനിക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ രാത്രി ഉറക്കമൊഴിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് അത് ഡ്രഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്നെ സഹായിക്കും കാരണം ഡ്രഗ് തന്നെ രണ്ട് കാറ്റഗറീസ് ഉണ്ട് ന്യൂറോ ഡ്രഗ്സ് ഉണ്ട് അതുപോലെ തന്നെ ന്യൂറോ സ്റ്റിമുലൻ ഉണ്ട് ന്യൂറോ സ്റ്റിമുലൻ ഡ്രഗ്സിന് പ്രത്യേകം എന്ന് പറയുന്നത് ഹാർട്ട് ബീറ്റ് കൂട്ടും ബ്ലഡ് പ്രഷർ കൂട്ടും അതുപോലെ തന്നെ ഇറ്റ് സ്റ്റിമുലേസ് ദ ന്യൂറോൺസ് ഓഫ് ദ ബ്രെയിൻ അപ്പോൾ അങ്ങനെ ഡ്രഗ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താണ് രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ഉറങ്ങാതെ നിൽക്കാൻ പറ്റുമെന്നുള്ളതാണ് എന്നിട്ട് ഇവർ പറയുന്ന ജസ്റ്റിഫിക്കേഷൻ ഇതാണ് ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ജോലിയിലേക്ക് കയറും ജോലിയിലേക്ക് കയറി കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിന് എന്താണ് ഐ ക്യാൻ ഗിവ് ഫൈനാൻഷ്യൽ സപ്പോർട്ട് ടു മൈ ഫാമിലി അത് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് എൻ്റെ ബാധ്യതയാണ് അപ്പോൾ മുസ്ലിം നൽകിയതിൻ്റെ ബാധ്യത നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഡ്രഗ് ഉപയോഗിക്കുന്നൊക്കെ പറയുന്ന അവസ്ഥകളുണ്ട് അപ്പോൾ ജസ്റ്റിഫിക്കേഷൻസ് റിഗാർഡ്ലെസ് ഓഫ് വാട്ട് ജസ്റ്റിഫിക്കേഷൻ വോൺ ഗിഫ്റ്റ്സ് ഡ്രഗ് ഉപയോഗിക്കത്തിന് ഒരു ഇല്ല ഫോണോഗ്രഫി അഡിക്ഷൻ ഉണ്ടാമത് ഈ അഡിക്ഷൻ ഇഷ്യൂ പറയുമ്പോൾ വളരെ കൂടുതൽ വരുന്നൊരു കേസാണ് ഫോണോഗ്രഫി അഡിക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും അതിൻ്റെ ബ്രെയിനിൽ അതിൻ്റെ എഫക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിൻ്റെ വെൻട്രൽസ്റ്റായിട്ടുള്ള എഫക്റ്റും അതുപോലെ തന്നെ സെറിബ്രൽ പാർട്സുകളുള്ള എഫക്റ്റും അതുപോലെ തന്നെ ബ്രെയിനിൻ്റെ മറ്റ് ഏരിയാസുള്ള എഫക്റ്റ് അതുപോലെ തന്നെ ഗ്രേ മാറ്ററിൻ്റെ എഫക്റ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ും അത്ഭുതാകും അത്രത്തോളം ബ്രെയിനിനെ മാരകമായിട്ട് ബാധിക്കുന്ന സംഭവമാണ് ഫോണോഗ്രഫി അഡിക്ഷൻ പക്ഷേ എന്നിട്ടും ആളുകൾ എന്താണ് ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് സോ റിഗാർഡ്ലെസ് ഓഫ് വാട്ട് ജസ്റ്റിഫിക്കേഷൻ ദീസ് പീപ്പിൾ ഗിവ് ഇറ്റ് ഈസ് വെരി അൺജസ്റ്റിഫൈഡ് റെസ്പോൺസിബിൾ എന്ന് സംഭവം തന്നെ ഇല്ല ഇറ്റ് ഈസ് എ ഹൈലി റെസ്പോൺസിബിൾ ടേം ടു ബേസിക്കലി യൂസ് ലഹരിയുടെ വിഷയം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഏകദേശം ഞാൻ പറഞ്ഞു എൻ്റെ കോളേജിൽ സർക്കാർ തലത്തിൽ എല്ലാ കോളേജിലും നടത്തൊരു സംഭവമാണ് മനുഷ്യ ചങ്ങല അപ്പോൾ അതിങ്ങനെ കോളേജിൽ നടക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഒരു ക്ലോസ് ഫ്രണ്ട് ഇന്ന് മാറി നിന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഇതിന്ന് മാറി നിൽക്കാനുള്ള കാരണം അപ്പം കാരണമായിട്ട് ഇപ്പോൾ ജസ്റ്റിഫിക്കേഷൻസിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ സൈക്കോളജി ഓഫിക്കൻ്റെ ഒരു ഫീൽഡാണ് അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞൊരു ജസ്റ്റിഫിക്കേഷൻ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് ടെൻഷനുകൾ ഉണ്ടാവും ഒരുപാട് പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ നമ്മുടെ അക്കാഡമിക് പിന്നെ പ്രഷർ ഉണ്ടാവും അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്കൊരു ക്യൂർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഡ്രഗ് യൂസ് ചെയ്യണം അത്തരത്തിലൊരു ജസ്റ്റിഫിക്കേഷൻ ഇന്ന് ന്യൂ ജനറേഷൻ്റെ ഇടയിൽ അല്ലാതെ കൂടുന്നുണ്ട് അപ്പോൾ അത് ഒരു പോസിബിൾ ആണോ ഒരു സൈക്കോളജി പഠിച്ച ഒരാൾ എന്നുള്ള നിലക്ക് അങ്ങനെ നമ്മൾ സ്ട്രെസ്സ് മെൻറ്റൽ സ്ട്രെസ് നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടി ഡ്രഗ് യൂസ് ചെയ്യുന്നത് അത് കൂടുതൽ നമ്മളെ പിന്നെ സ്ട്രെസ്സിലേക്ക് നയിക്കുകയാണോ അല്ലെങ്കിൽ അതിനൊരു ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് റിക്കവറേഷൻ നമുക്ക് കിട്ടുമോ ഇതിൽ രണ്ട് ഭാഗമുണ്ട് അതായത് ഇപ്പോൾ ഒരാൾ മെഡിക്കലി ഒരു രോഗമായിട്ട് ഡിപ്രഷനായിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷൻസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ സെറട്ടോണിങ് റിയപ്റ്റിക് ഇൻഹിബിറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ചില മെഡിസിൻസ് ഉണ്ട് ഡ്രഗ്ഗിൻ്റെ എഫക്റ്റ് അല്ലെങ്കിലും ഇറ്റ് ക്യാൻ ഹാവ് സിമിലർ എഫക്ട്സ് ടു ഡ്രഗ്സ് അത് പ്രോപ്പറായിട്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നൊരു സംഭവമാണ് അതല്ലാതെ ഇറ്റ് ക്യാൻ ഹാവ് ഇറ്റ്സ് ഓൺ എഫക്ട്സ് പക്ഷേ അതല്ലാതെ ഡ്രഗ്ഗ് ഈ സ്ട്രെസ്സ് കുറക്കാൻ ഉപയോഗിക്കുന്നത് ശരിക്കും മണ്ടത്തരാണ് മണ്ടത്തരം എന്താ കാരണം മണ്ടത്തരാവാൻ ഇറ്റ് ഈസ് ബിക്കോസ് ടെമ്പററി ആയിട്ട് ചിലപ്പോൾ എഫക്റ്റ് ഉണ്ടായിന്ന് വരും ടെമ്പറിയായിട്ട് ബ്രെയിനിൻ്റെ മെക്കാനിസം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സ് അത് സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ ഇറ്റ് ക്യാൻ ഫീൽ റിലാക്സിങ് അതൊരു കുറച്ച് സമയം ഒരു റിലാക്സേഷൻ ഫീൽ ഉണ്ടാവുകയാണെങ്കിലും ലോങ് ടേം നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിനെ ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്യുക ഡിസ്ട്രോയ് ചെയ്യാണ് ചെയ്യുക അതുപോലെ തന്നെ വേറെ ഒരു സംഭവം കൂടി ഉണ്ട് നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമിൻ എന്നുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററാണ് യഥാർത്ഥത്തിൽ ഈ ഡ്രഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിലീസ് ചെയ്യുന്നത് ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിന് റിസപ്റ്റേഴ്സ് ഉണ്ട് അതിൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റിലേക്ക് പോകുന്നില്ല വളരെ സിമ്പിളായിട്ട് പറയാം അപ്പോൾ ഒരാൾ ആദ്യം ഇത്ര എം എൽ ആണ് അല്ലെങ്കിൽ ഇത്ര എം ജി ആണ് ഡ്രഗ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ടോളറൻസ് ലെവൽ അല്ലെങ്കിൽ സാച്ചുറേഷൻ ലെവൽ കൂടിയിട്ട് മൈൻഡിൻ്റെ ബ്രെയിനിലുള്ള റിസപ്റ്റേഴ്സിൻ്റെ ഡിസ്ട്രോയിങ് ഉണ്ടാകുന്നു അപ്പോൾ അതേ ഫീലിംഗ് പിന്നീട് കിട്ടാൻ അവരെന്ത് ചെയ്യും പിന്നീട് കിട്ടാൻ കൂടുതൽ ഡ്രഗ് ഉപയോഗിക്കേണ്ട അവസ്ഥ വരും അപ്പോൾ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ജംപിംഗ് ടു ടു റാബിറ്റ് ഹോൾ ഇഫ് യു യൂസിങ് എ ലിൽ ബിറ്റ് ഓഫ് ഡ്രഗ്സ് ടു ലൈക്ക് ഇൻ ദ ബിഗിനിങ് ഇൻ ദ സ്റ്റാർട്ട് ദെൻ യു വിൽ നീട് ടു യൂസ് എ ലോട്ട് മോർ ഡ്രഗ്സ് ടു ഗെറ്റ് ദ സെയിം എഫക്റ്റ് വിച്ച് ഇസ് എക്സ്ട്രീംലി എക്സ്ട്രീംലി ഡിസ്ട്രക്റ്റീവ് ടു ദി ഡെയിലി ഫംഗ്ഷനിങ് ഓഫ് ദ ഹ്യൂമൻ ബീങ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതാണ് ഈ ജസ്റ്റിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ എന്ത് ജസ്റ്റിഫിക്കേഷനും ഈ മനുഷ്യൻ്റെ യഥാർത്ഥ ലൈക്ക് ഒരു ടെമ്പർമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നേറ്റ് ആയിട്ടുള്ള ടെമ്പർമെൻറ്റ് നോക്കുകയാണെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് മനുഷ്യന്മാർക്ക് അത് സൈക്കോപാത്തികൾക്കാണ് ആളുകളെ കൊല്ലുന്ന ആളുകൾക്ക് അടക്കം ഉണ്ട് ഈ നാസി ജർമ്മനിയിൽ നടന്നിട്ടുള്ള കൊലകൾക്ക് അവർക്ക് ജസ്റ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സോവിയറ്റ് റഷ്യ എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം അവിടെ നടന്ന കൊലകളുണ്ട് അതിന് അവർക്ക് ജസ്റ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നു കാൾ പാൻസ്രാം എന്ന് പറയുന്ന ഒരു സൈക്കോപാതിക്ക് കില്ലറുണ്ട് നൂറുകണക്കിന് ആളുകളെ കൊന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തെ തൂക്കിലേറ്റാൻ കൊണ്ടാകുന്ന സമയത്ത് അദ്ദേഹം എഴുതുന്ന ഒരു ലെറ്ററുണ്ട് ഞാൻ ഈജിപ്തി ഉള്ള സമയത്ത് ഈ ഫോറൻസിക് സൈക്കോളജി റിലേറ്റഡ് ചില റിസേർച്ചുകൾ ചെയ്തിരുന്നു കാൾ പാൻസ്രാമിന്റെ സ്യൂസൈഡ് ലെറ്റർ അല്ലെങ്കിൽ മരണത്തിന് മുന്നേ സ്യൂസൈഡ് അല്ലത് കൊലശിക്ഷയാണ് അപ്പോൾ അതിനു മുന്നേ ഉള്ള ഒരു ലെറ്റർ അത് വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇത് ഫുള്ളി ജസ്റ്റിഫൈ ചെയ്യാണ് അദ്ദേഹം ചെയ്ത എല്ലാ കാര്യത്തെയും ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരവസ്ഥയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ റൊവാണ്ടൻ ജനസൈഡ് നടന്നു റൊവാൻഡൻ ജനസൈഡിൽ പത്ത് ലക്ഷത്തോളം ആളുകളെ കൊന്നെടുക്കിയിട്ടുള്ള ഒരു അവസ്ഥയാണ് ആ ജനസൈഡ് അതിനെന്താണ് അവർക്ക് ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് ഇസ്രായേൽ ഹസ്സൻ യുദ്ധം അതിന് ഇസ്രായേലിന് ഉണ്ട് ഈ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടായി വിചാരിച്ചിട്ട് അത് സത്യമാണ് അല്ലെങ്കിൽ അത് കറക്റ്റാണെന്നുണ്ടോ ഒരിക്കലുമില്ല സോ റിഗാർഡൻസ് ഓഫ് വാട്ട് ജസ്റ്റിഫിക്കേഷൻ ദ ഗിഫ്റ്റ് ഇപ്പം ഇങ്ങനെയുള്ള വിഷയമാണെങ്കിലും ഇനി ഫിക്ഹീപരമായിട്ട് ചില ജസ്റ്റിഫിക്കേഷൻസ് കേൾക്കും ഫിക്ഹീപരമായിട്ട് കാനാബിസ് ഉപയോഗിക്കുന്നതിന് അല്ലെങ്കിൽ ഗഞ്ചുപയോഗിക്കഴിഞ്ഞാൽ ഫിഖഹിൽ ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് സൂഫികൾ പണ്ട് കാലത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഴിബാധത്തിന് ഫോക്കസ് ഇട്ടാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസകരമായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ഉണ്ട് അതൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സംഭവമാണ് റിഗാർഡ്സ് ഓഫ് വാട്ട് ജസ്റ്റിഫിക്കേഷൻ ഇറ്റ് ഹെറാമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് ഹറാമ് തന്നെയാണ് ഇത് ഡിസ്ട്രോയ് പേഴ്സൺ സോ ക്യാമ്പസുകളിൽ തിന്നുന്ന ലഹരി എന്നുള്ള വിഷയത്തിൽ ഒരു മുസ്ലിം വിദ്യാർത്ഥിയുടെ നിലപാട് എന്താകണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി ഇനി നമ്മൾ ക്യാമ്പസ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ക്യാമ്പസിൻ്റെ ഒരു ഒരു പിന്നെ ഫ്രഷേഴ്സ് ഫ്രഷേഴ്സ് പാർട്ടി അല്ലെങ്കിൽ ഒരു ഒരു പുതിയ ക്യാമ്പസ് വിദ്യാർത്ഥികൾ ക്യാമ്പസിലേക്ക് കടക്കുന്ന ആ ഒരു ഒരു സമയമൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നതാണ് റാഗിങ് നിയമസഭയിലെ നിയമങ്ങൾ വരെ പാസ്സാക്കേണ്ട അവസ്ഥയിലേക്ക് ഇന്ന് റാഗിങ് എത്തി എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇപ്പം ഞാൻ റീസൻറ്റായിട്ട് കേട്ടൊരു ന്യൂസ് ഒരു ഡെൻറ്റൽ കോളേജിൽ റാഗിങ് എന്ന പേരിൽ രണ്ട് വിദ്യാർത്ഥിനികളുടെ മോശമായ ചിത്രങ്ങൾ എടുത്ത് അത് സൂക്ഷിച്ച് അത് മുഖേന അവരെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ സാധിപ്പിക്കുക അതല്ലെങ്കിൽ അവർ ആ രൂപത്തിൽ സെക്ഷുവലി ഹരാസ് ചെയ്യുന്ന രൂപത്തിലേക്ക് റാഗിങ് എത്തി ഇനി റാഗിങ്ങിന്റെ മറ്റൊരു രൂപം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആണെന്ന് തോന്നുന്നു നമ്മൾ ഹോട്ടലുകളിലൊക്കെ പോയി അവർ നല്ല ഒരുപാട് ഭക്ഷണങ്ങൾ കഴിച്ച് അതിൻ്റെ ബില്ല് ഈ വരുന്ന ജൂനിയേഴ്സിനെ കൊണ്ട് പേ ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഞാനൊക്കെ ക്യാമ്പസ് പോയ സമയത്ത് പിന്നെ കുറച്ച് സീനിയേഴ്സ് നമ്മളെ വിളിക്കും എന്നിട്ട് ഒരു ലിസ്റ്റ് അങ്ങോട്ട് തരും ഒരു രണ്ട് ലിറ്റർ പെപ്സി സൗനപ്പ് അങ്ങനെ പറഞ്ഞൊരു ലിസ്റ്റ് അങ്ങോട്ട് തരലാണ് അത് വാങ്ങിച്ച് കൊണ്ട് കൊടുക്കണം അപ്പൊ ഇത്തരം അപ്പൊ ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഒരു സെക്ഷുവൽ ഹരാസ്മെന്റ് മുതൽ ജൂനിയേഴ്സിനെ കൊണ്ട് ബില്ല് പേ ചെയ്യിപ്പിക്കുക എന്നുള്ള വിവിധ തരത്തിലുള്ള റാങ്കിങ് ഇന്ന് കോളേജുകളിലുണ്ട് പ്രത്യേകിച്ച് എൻജിനീയറിംഗ് കോളേജുകളിലും മെഡിക്കൽ കോളേജുകളിലൊക്കെ അപ്പൊ ഇതിൽ ഒരു മുസ്ലിം വിദ്യാർത്ഥിയുടെ നിലപാട് എന്താകണം പ്രത്യേകിച്ച് റാങ്കിങ് ഒക്കെ ഫസ്റ്റ് ഇയറിൽ എങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തൊരു ത്വരണ്ടാവും അല്ലേ ആ സെക്കൻഡ് ഇയർ ആയി കിട്ടട്ടെ അപ്പോൾ സോയിട്ട് നമുക്ക് കിട്ടിയ സാധനമൊക്കെ എങ്ങനെ തിരിച്ചു കൊടുക്കുന്ന അതൊരു തമാശ രൂപയാണെങ്കിലും മുസ്ലിം വിദ്യാർത്ഥികളടക്കം ഒരു മേഖലയാണ് റാങ്കിങ് അപ്പോൾ അതിലൊരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു അപ്പോൾ അതിൽ നമുക്കൊരു ഡിസ്കഷൻസ് ആവാം ക്യാമ്പസിൽ പോലെ ഉണ്ടാകാറുള്ളൊരു പ്രവണതയാണ് അല്ലെ ഈ പറഞ്ഞ പോലെ കൈമാറ്റത്തിൻ്റെ ശീലങ്ങളുടെ കൈമാറ്റങ്ങൾ അത് എത്ര ദോഷകരമായിരുന്നാലും അത് എത്ര മോശമാണ് എന്ന് കരുതിയാലും ചില ശീലങ്ങളുടെ മേൽ ഞങ്ങൾക്ക് നേരെ അത് നേരിട്ടിട്ടുണ്ട് അത് നേരത്തെ ക്യാമ്പസിൽ ഞങ്ങൾ അനുഭവിച്ചതാണ് ഇതൊരു ക്യാമ്പസിൻ്റെ ശൈലിയാണ് എന്ന നിലക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്ന വളരെ മോശം പ്രവണതകളിൽ ഒന്നാണ് ഈ റാഗിങ് നമ്മൾ നേരത്തെ അറിഞ്ഞതുപോലെ തന്നെ ഹാനിവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട വളരെ മോശം പ്രവണതകൾ ക്യാമ്പസുകളിൽ നിന്ന് നമ്മൾ അറിയാറുള്ളതാണ് അതിനെതിരെയുള്ള ശക്തമായ നടപടികൾ നമ്മൾ മനസ്സിലാക്കാറുള്ളത് അതേപോലെ തന്നെ ഈ രൂപത്തിൽ പിന്നെ ഈ രൂപത്തിൽ അവരെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന അങ്ങനെ രൂപങ്ങളിൽ അടക്കം റാഗിങ്ങിൻ്റെ രൂപങ്ങൾ ക്യാമ്പസുകളിൽ മാറിക്കൊണ്ടിരിക്കുന്നു വ്യത്യസ്ത രൂപങ്ങളിൽ ആ റാഗിങ് നിലനിന്നാൽ മാത്രമാണ് ഞങ്ങൾ സീനിയർ ആണ് എന്ന ബോധം അവർക്കുണ്ടാവുകയുള്ളൂ എന്ന അവസ്ഥയിലേക്ക് പിന്നെ ഞങ്ങൾക്ക് സീനിയർ ആണ് എന്ന് സ്വയം ഉണ്ടാകണമെങ്കിൽ അത് അവർക്ക് മാതൃകാപരമായ എന്തെങ്കിലും പകർന്നു കൊടുക്കുന്നതിലൂടെ ആകുന്നതിന് പകരം വിദ്യാർത്ഥികൾക്ക് പുതിയ വരുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിനെ കൂടുതൽ പരിചയപ്പെടുത്താൻ സഹായിക്കുന്നതിന് പകരം അവരെ തങ്ങളുടെ പിന്നെ പഠനകാര്യങ്ങളിൽ സഹായിക്കുകയും ക്രിയേറ്റീവായ കാര്യങ്ങളിൽ ഏർപ്പെടാൻ അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നതിന് പകരം മറിച്ച് കേവലം ഉളുപ്പില്ലായ്മ ഉണ്ടായിത്തീരുന്ന നാണക്കേടിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് പോവുകയും എന്നിട്ട് അതാണ് സീനിയോരിറ്റി എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന അപ്പോൾ ഞങ്ങൾ ബഹുമാനിക്കപ്പെടുന്നു എന്ന് വിചാരിക്കുന്ന വ്യർത്ഥമായ ചിന്തയിലൂടെ വിദ്യാർത്ഥികൾ പോകുന്നു എന്നത് ഒരു ഒരു സങ്കടകരമായ വസ്തുതയാണ് അല്ലെങ്കിൽ അപമാനകരമായ വസ്തുതയാണ് അതേപോലെ തന്നെ നമ്മൾ കാണാറുള്ളതാണ് ക്യാമ്പസുകളിൽ ഈ ശീലങ്ങളുടെ അല്ലെങ്കിൽ ക്യാമ്പസുകളിലെ ഈ സ്ഥിതിഗതികൾ തുടർന്നു വരുന്ന പാരമ്പര്യങ്ങൾ എന്ന നിലക്ക് നമ്മൾ കാണുന്ന കുറെ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഇതേപോലെ ഉള്ളതാണ് നമ്മൾ കാണാൻ കഴിയാ പല നിലക്കുള്ള പ്രണയ പ്രണയാഘോഷങ്ങൾ പ്രണയവാരാഘോഷങ്ങൾ ഇതിലൂടെയൊക്കെ നമ്മൾ പലപ്പോഴും കടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും അതൊരു ക്യാമ്പസിൻ്റെ ശീലമായി ക്യാമ്പസിൻ്റെ ഒരു സിസ്റ്റമായി മാറിത്തീരുന്ന അത്തരത്തിലുള്ള ആഭാസങ്ങളിലേക്ക് ക്യാമ്പസുകൾ പോവുകയും അത് ക്യാമ്പസിൻ്റെ സിസ്റ്റമാവുകയും അതൊന്ന് വിട്ടു നിൽക്കുക എന്നത് വിട്ടു നിൽക്കുന്നവർ എന്തോ വിചിത്ര ജീവികളായിത്തീരുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ചിലപ്പോൾ ക്യാമ്പസ് അങ്ങനെയുള്ള സെക്യുലർ ക്യാമ്പസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന നിലക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളെ നിലക്കൻ്റെ കൂടെയുള്ള സഹബാനലിസ്റ്റുകൾക്ക് ഉണ്ടാകും എന്നുകൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അവിടെ കൂടെ എനിക്ക് തോന്നുന്നു അത്തരം പ്രശ്നങ്ങൾ ഈ ഈ ഇതൊക്കെ ഉണ്ടാകുന്നത് ഇതിൽ നിന്നാണ് ആ ശീലങ്ങൾ എന്ന ഒരു പ്രശ്നത്തിൽ നിന്നാണ് എന്നതുകൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രണയം ആഘോഷിക്കുന്ന കലാലയങ്ങൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ഈ ഒരു സമയം എല്ലാ ക്യാമ്പസുകളിലും ഒരു ഉത്സവമാണ് പ്രിയപ്പെട്ട കൂട്ടുകാരൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ അഫ്ലഹിനെ ഓർത്തെടുക്കുകയാണ് ഒരു സമയത്ത് കോട്ടയ്ക്ക് ഫാറൂഖ് കോളേജിലെ എക്കണോമിക്സ് വിദ്യാർത്ഥിയായിരുന്നു അവന് വാലന്റൈൻ വീക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ശ്രദ്ധേയമായ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിലാണ് ആ പ്രോഗ്രാം നടക്കുന്നത് വാലൻറ്റൈൻ വീക്ക് എല്ലാവരും എല്ലാ രാഷ്ട്രീയ സംഘടനകളും ഒരേപോലെ കൂട്ടുന്നതുകൊണ്ട് ആർക്കും അഭിപ്രായ വ്യത്യാസങ്ങളില്ല പ്രണയം ആഘോഷിക്കാം ഈ ഒരു ആഴ്ച അതിൻ്റേതാണ് അതിൻ്റെ ലെറ്ററുകൾ കൈമാറാം അല്ലെങ്കിൽ ഒരു ഏറ്റവും വൃത്തികേടിൻ്റെ ഒരു അവസ്ഥയിലേക്ക് വരെ നീങ്ങിയ ആ ഒരു സമയത്ത് ഇതിൽ നിന്നും വിട്ടു നിൽക്കുമ്പോൾ ഏറെ സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന അഫ്ലു നമ്മളെ അടുത്ത് വന്നുകൊണ്ട് പറയും അവരെന്നെ വേറെ ആയി കാണുന്നേ ഇനി എന്നെ അങ്ങനത്തെ പ്രോഗ്രാമല്ല ഒരു പ്രോഗ്രാമിലേക്ക് വരുമ്പം എന്നെ അടുപ്പിക്കാത്തൊരു ഒരു വിദ്വേഷം മനസ്സിൽ വരിക അഫ്ല് അതിൽ നിന്ന് മാറി നിൽക്കുക മാത്രമല്ല ചെയ്തത് അവന് ആ ഒരു പ്രോഗ്രാം ആ ക്യാമ്പസിൻ്റെ ഒരു ചാരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാമിന് ഒരു പ്രോഗ്രാം ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല ആ ഒരു ക്യാമ്പസ് അതുകൊണ്ട് തന്നെ അവൻ അതിനുവേണ്ടി പ്രവർത്തിച്ചു ആ പ്രോഗ്രാം അവിടെ നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് അവൻ ഈ സങ്കടങ്ങളൊക്കെ പങ്കുവെക്കുന്നത് അങ്ങനെ ഒരു ധാർമ്മിക നിലപാട് സ്വീകരിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ക്യാമ്പസിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ഏറ്റവും മോശമായ ഒരു ചിത്രീകരണമാണ് ഞാൻ പറഞ്ഞത് എന്നെ വേറെയായി കാണുന്നു ഒരു വിദ്ദേശം വെച്ച് പൊളിപ്പിച്ചുകൊണ്ട് മറ്റുള്ള പ്രോഗ്രാമിൽ നിന്ന് നേരെ അവരെ അവഗണിക്കുന്ന രൂപത്തിലേക്കൊക്കെ മാറുകയാണ് നമ്മളെ ക്യാമ്പസിലെ എക്സ്പീരിയൻസ് ഇതാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രണയം ആഘോഷിക്കുന്നതിൻ്റെ ധാർമ്മിക വശം അത് അഫ്ലേ പിന്നീട് ഒരുപാട് നമ്മുടെ റിനൈ മുഖേന വീഡിയോസിലും അങ്ങനെ അവൻ അവനവൻ്റെ പ്രതിഷേധം നിർത്തിയിട്ടല്ല അവിടെ അപ്പോൾ നമ്മളൊക്കെ ഇതിനൊരു മാതൃക ഉൾക്കൊള്ളാണ് വേണ്ടത് അവിടെയും നമുക്ക് ധാർമ്മിക വശം വെച്ച് പുലർത്താൻ സാധിക്കണം ഇനി ഇതിനധികം ഈ റാഗിങ്ങിൻ്റെ വിഷയത്തിൽ അറബി കോളേജിൽ ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല ഇവിടെ റാഗിങ് ഉണ്ടോ ഇല്ലല്ലോ ഇവിടെ ഉള്ള വളരെ നല്ല കുട്ടികളാണ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഞാൻ ഫറകോളേജിലാണ് പഠിച്ചത് സൈക്കോളജിയിൽ അവിടെ റാഗിങ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനെ നേരിടേണ്ട അവസ്ഥകൾ അല്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട് ഈ അറബി കോളേജിലെ അവസ്ഥ ഇവിടെ നാട്ടിലെ അവസ്ഥ എനിക്ക് ഫുൾ ആയിട്ട് അറിയില്ല എന്താണ് ഇതിന് ഡൈനാമിക് എന്നുള്ളത് പക്ഷേ അജഹർ യൂണിവേഴ്സിറ്റിയിൽ അവിടെ അവിടെ റാഗിങ് ഇല്ല മദീന യൂണിവേഴ്സിറ്റിയിൽ റാഗിങ് ഇല്ല ജമേ തൈബിൽ അവിടെ റാഗിംഗ് ഇല്ല ജമേ തൈബിൽ റാഗ് അപ്പോൾ ഈ സംഭവം തന്നെ ഇറ്റ് ഇസ് ആക്ച്വലി ഡ്യൂ ടു എ ലാക്ക് ഓഫ് മോറൽ എഡ്യൂക്കേഷൻ ഒരു മോറൽ എഡ്യൂക്കേഷൻ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ സംഘടനാപരമായിട്ട് അല്ലെങ്കിൽ കുട്ടികൾ സംഘടിച്ചിട്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള അവെയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ നിർത്താൻ പറ്റുന്ന ഒരു കാര്യമുള്ളത് പിന്നെ സൈക്കോളോജിക്കലി സ്പീക്കിംഗ് ഈ റാഗ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട് ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ മറച്ചു വെക്കാൻ ഞാൻ എന്തോ ആണ് എന്ന് കാണിക്കാൻ ഞാൻ ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ യുനോ ഐ എം സ്ട്രോങ് എന്ന് തെളിയിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയിലൂടെ വരുന്നൊരു സംഭവമുണ്ട് ഒരു കോംപ്ലക്സ് സൈക്കോളോജിക്കൽ കോംപ്ലക്സാണത് കോംപ്ലക്സ് കോംപ്ലക്സാണത് അപ്പോൾ പ്രോപ്പർ അവെയർനെസ് കൂടി തന്നെ വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് സച്ച് അൻ ഇഷ്യൂ അല്ലെങ്കിൽ ഒരാളിൽ അങ്ങനെ ഒരു ഹാബിറ്റ് കാണുന്നുണ്ടെങ്കിൽ അത് അവരെ പേഴ്സണലി നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ എന്ത് ചെയ്യാം എന്നുള്ളൊരു ചോദ്യം കൂടി നമ്മൾ ചോദിക്കേണ്ടതുണ്ട് ഇവിടെ അഫ്ലഹിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കുറേ ഓർമ്മകൾ മനസ്സിലേക്ക് വന്നത് ഞാൻ ഈജിപ്തിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ അവസാനമായിട്ട് സംസാരിച്ചത് അഫ്ലഹിനോടാണ് അവിടെ ഒരു കെഫയിലിരുന്നു കെഫയിലിരുന്നു കൊണ്ട് അഫ്ലൈനോട് സംസാരിക്കുമ്പോൾ ഇതവൻ പറയുന്നുണ്ടായിരുന്നു കോളേജിൽ നടക്കുന്ന പ്രശ്നങ്ങളും അതിൽ വരുത്തേണ്ട മാറ്റങ്ങളും അപ്പോൾ ഈ മാറ്റങ്ങൾ വരുത്താനായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പരിഹസിക്കപ്പെടുമെന്നുള്ളതാണ് പരിഹസിക്കപ്പെടും ശരിക്കും പരിഹാസം കൊണ്ട് മാറ്റപ്പെട്ടവരാണ് പരിഷ്കാരം കൊണ്ട് മാറ്റം സൃഷ്ടിച്ചത് എന്നുള്ളൊരു കൗലുണ്ട് ഈ പരിഷ്കാരം മാറ്റം സൃഷ്ടിച്ചിട്ടുള്ള ആളുകളൊക്കെ ഒരു കാലഘട്ടത്തിൽ പരിഹസിക്കപ്പെട്ടവർ തന്നെയാണ് അപ്പോൾ നിങ്ങളിങ്ങനെ സംഘടന സംഘടീയമായിട്ട് വിദ്യാർത്ഥികൾ തന്നെ മുന്നോട്ട് വന്നിട്ട് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ റാഗിങ്ങിനെതിരെ നമ്മുടെ ക്യാമ്പസിൽ നടക്കുന്ന ഒരു പ്രശ്നത്തിനെതിരെ സംഘടീയമായിട്ടോ അല്ലെങ്കിൽ ഒറ്റക്കോ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ളൊരു പരിഹാസം ചിലപ്പോൾ നമ്മൾ നേരിടേണ്ടി വരും ബട്ട് ഗോ അഹെഡ് നല്ല കൂടി കറേജോട് കൂടി കൂടി അഹ്ലാസോടുകൂടി കൂടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ആദ്യത്തെ ആ ഒരു പ്രശ്നം ഉണ്ടല്ലോ ആദ്യത്തെ ഒരു പരിഹാസം അത് കുറച്ച് കാലം ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിഹാ പരിഹാസം ഉണ്ടാവുക റെസ്പെക്റ്റാണുണ്ടാവുക റെസ്പെക്റ്റാൻ ഉണ്ടാവുക കോളേജിൽ പ്രത്യേകിച്ച് സോ ഇറ്റ് ഈസ് എ മൂമെൻറ്റ് വിച്ച് യു ക്യാൻ യൂസ് ബേസിക്കലി ടു ചേഞ്ച് ദി പാരഡൈം ഓഫ് ദ കോളേജ് യു ക്യാൻ ബി എ ട്രെൻഡ് സെറ്റർ ഇൻ യുർ കോളേജ് യു ക്യാൻ ബി എ ഗ്രൗണ്ട് ബ്രേക്കർ ഇൻ യുർ കോളേജ് യു ക്യാൻ ബി എ ലീഡർ ഇൻ യുർ കോളേജ് അങ്ങനെ ലീഡർ ആവണമെന്നുണ്ടെങ്കിൽ ആ പരിഹാസം നേരിടാൻ കൃത്യമായിട്ട് സാധിക്കേണ്ടതില്ല പിന്നെ ഇവിടെ പ്രണയത്തിന്റെ വിഷയം പറഞ്ഞ സമയത്ത് എൻ്റെ ചിന്തയിലേക്ക് വന്നൊരു സംഗതിയാണ് ഇപ്പോൾ നമ്മൾ ഡ്രഗ്സിന്റെ വിഷയത്തിൽ നമുക്കറിയാം റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് എന്ന് നമ്മൾ പറഞ്ഞു അതേപോലെ മുസ്ലിം സ്റ്റുഡൻസിന്റെ ഇടയിൽ നമ്മൾ കേൾക്കുന്നൊരു സംഗതിയാണ് ഹലാൽ ലവ് സ്റ്റോറി രാത്രി എന്താണ് തഹജുദ് അവർ പിന്നെ കാമുകനും കാമുകിയും തമ്മിൽ മെസ്സേജ് അയച്ച് തഹജു അവർ പല പലരും പറയുന്ന അനുഭവങ്ങളാണ് ഓള് ഓളെ പ്രേമിക്കാൻ തുടങ്ങിയാണ് ഞാൻ സുബൈ സ്വീകരിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സംഘടകരാണ് അല്ലെങ്കിൽ പരസ്പരം അവർ പ്ലാൻ ചെയ്ത തെഹജു നമസ്കാരം അതുപോലെ നമ്മൾ ജസ്റ്റിഫിക്കേഷന്റെ കാര്യമൊക്കെ പറഞ്ഞു അപ്പം ഇസ്ലാമിൽ ലവ് മേരേജിനെ ജസ്റ്റിഫിക്കേഷൻ ചെയ്യുന്ന നമ്മൾ പ്രത്യേകിച്ച് കോളേജിൽ നമ്മൾ ഭയങ്കര വാസ്റ്റായിട്ട് കാണുന്ന ഒരു സംഗതിയാണ് അപ്പൊ അതിൽ കൂട്ടി ചേർക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നാവും തോന്നും ഭയങ്കര കൗൺസിലിങ്ങിന് വരുമ്പോൾ ഈ ടീം തരുന്ന ജസ്റ്റിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കെന്നെ അത്ഭുതമാവും ഈ പ്രണയത്തിലൊക്കെ കഴിഞ്ഞാൽ അവരൊന്ന് പറയും ഞാൻ അള്ളാഹുവുമായിട്ട് അടുത്തത് ഞാൻ എൻ്റെ ഒരു ഇവരുമായിട്ടുള്ളൊരു ബന്ധം കാരണമാണ് അല്ലെങ്കിൽ ഇവർ എന്നെ എപ്പോഴും തഹജീദിനു വേണ്ടി എണീപ്പിക്കും അല്ലെങ്കിൽ ആ സമയത്ത് വിളിച്ചിട്ട് ഇക്ക നിങ്ങളൊന്ന് തഹജീദ് നമസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻസ് പറയുന്നത് കാണാൻ സാധിക്കും അത് ഇവരുടെ അഹ്ലാസൊന്നുമല്ല സ്വന്തം ഉമ്മ വന്നിട്ട് ആദ്യം റൂമൊക്കെ വരും വിളിക്കും അപ്പോഴേക്കില്ല രണ്ടാമത്തെ വർഷം വരും വിളിക്കും നീക്കില്ല അങ്ങനെ വിളിച്ചിടക്കാൻ നീക്കൂല പക്ഷേ ഇവർ വിളിച്ചാൽ ഒറ്റ പ്രാവശ്യം ഫോൺ കോൾ ചെയ്താൽ വിളിക്കുന്ന ഒരവസ്ഥ യഥാർത്ഥത്തിൽ അതിനൊരു അർത്ഥവും ഇല്ല എന്നുള്ളതാണ് ഈ സൈക്കോളജിയിൽ ഇൻഫാക്ച്വേഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട് ഇൻഫാക്ച്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരാളുമായിട്ട് അവർക്ക് തോന്നുന്ന ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡോപ്പമിൻ ഇൻഡ്യൂസിങ് ഫീലിംഗ് എന്നാണ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ലവ് ഒന്നുമില്ല അത് ലൗ അത് കുറച്ച് കാലം ഉണ്ടാകും ആ കാലത്ത് കൗൺസിലിൽ ഒന്ന് എത്ര പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് അവരുടെ മറ്റാളുടെ നെഗറ്റീവ് ആസ്പെക്റ്റുകൾ നെഗറ്റീവ് എലമെൻറ്റുകൾ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് നെഗറ്റീവ് എലമെൻറ്റുകൾ കാണാൻ കഴിയില്ല അവരെപ്പോഴും മറ്റാളെ എന്താണ് പറയും ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഇമേജുകൾ മാത്രം പറയും ആ സമയത്ത് ആ പ്രണയത്തിൻ്റെ ഇൻഫാച്വേഷൻ സ്റ്റേജിൽ ആ ഗേൾ ഫ്രണ്ട് എന്നുള്ള ഒരു പദം ഉപയോഗിക്കുകയാണ് ഫോർ ദി കോൺടക്സ്റ്റ് ഹറാമാണെങ്കിലും അവർ ഒന്ന് മുഖത്തെടിച്ച് കഴിഞ്ഞാൽ അന്ന് രാത്രി ഡയറിയിൽ എഴുതും എൻ്റെ പ്രണയിനി എൻ്റെ മുഖത്തടിച്ചത് തൂവൽ കൊണ്ട് വീശിയേ പോലെ എന്നുള്ളത് എന്നിട്ട് കല്യാണം കഴിഞ്ഞ് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് അങ്ങനെ അവരെ അടിയടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെഴുതുക പള്ളി കമ്മിറ്റി അറിയാൻ വേണ്ടിയിട്ട് തലാട്ടാണ് എഴുതുക അപ്പോൾ ഒരു പെർസ്പെക്റ്റൈവൽ ഡിഫറൻസ് ഉണ്ട് പെർസ്പെക്റ്റൈവൽ ഡിഫറൻസ് ഉണ്ട് ഒരിക്കലും ഞാൻ പറഞ്ഞ നേരത്തെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഹറാമായിട്ടുള്ള ഒരു കാര്യത്തിന് എന്ത് ജസ്റ്റിഫിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിൽ ജസ്റ്റിഫിക്കേഷൻ ഇല്ല എന്നുള്ളതാണ് ദെർ ഇസ് നോ ജസ്റ്റിഫിക്കേഷൻ ഫോർ സംതിങ് ദർ ഇസ് ഹവാം അത് നിങ്ങളെ തഹജ്യൂദിനെ എണീപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഗേൾ ഫ്രണ്ട് വിളിച്ചു കഴിഞ്ഞാലും ആര് തൊറേഖത്ത് ഹറാമാണോ ഹലാലാണോ ഹറാമാണോ ഹലാലാണോ ഹറാമാണ് ഹെറാമാണ് നിങ്ങളുടെ ഇബാദത്തിൻ്റെ ഇഖലാസിനെ തന്നെ അത് എന്നുള്ളതാണ് നിങ്ങൾ ഐബാദത്തിൻ്റെ നീയത്ത് തന്നെ അത് എഫക്ട് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ അള്ളാഹുമായിട്ട് എടുക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല അള്ളാഹുമായിട്ട് എടുക്കാൻ ശ്രമിക്കാൻ വേറെ കുറേ പാതകളുണ്ട് അതുപയോഗിച്ചിട്ട് എടുക്കുക എന്നുള്ളതാണ് സോ വാട്ട് വെ ജസ്റ്റിഫിക്കേഷൻ എ പേഴ്സൺ ഗിഫ്റ്റ്സ് ഫോർ സച്ച് ഹറാം തിങ്സ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി അൺ എന്നുള്ളതാണ് പറയാനുള്ളത് ഇവിടെ പ്രണയത്തിൻ്റെ വിഷയം പറഞ്ഞു നമ്മളൊക്കെ പണ്ട് മുതൽ കാമുകൻ കാമുകി എന്നുള്ള തലത്തിലേക്കാണ് നമ്മൾ പ്രണയത്തിനെ വർണ്ണിക്കാറ് പക്ഷേ ട്രെൻഡ് മാറി കാലം മാറി ഹോമോ സെക്ഷാലിറ്റി ഇപ്പം തൊട്ട് മുന്നേ ഇവിടെ നടന്ന സെക്ഷൻ അതാണ് ഹോമോസെക്ഷാലിറ്റി ലിംഗനിർണയം എന്നുള്ള വിഷയത്തിലാണ് അപ്പോൾ ഇതിൽ അതുമായി ബന്ധപ്പെട്ടൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്പാണ് കഴിഞ്ഞത് അപ്പം ഹോമോ സെക്ഷലിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അധികം പറയേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും നമുക്കറിയാം ജനറൽ പോളിറ്റിക്സിൻ്റെ ഒരു സ്വാധീനവും പ്രത്യേകിച്ച് ക്യാമ്പസിലാണ് അവർ അതിൻ്റെ ഒരു വേരു ഉറപ്പിക്കുന്നത് വേരോട്ടൊക്കെ നടക്കുന്നത് അപ്പോൾ ഒരു ക്യാമ്പസിൽ പഠിക്കുന്ന ഒരു മുസ്ലിം വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് ഇത്രക്കും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സിനെ ജെൻഡർ പൊളിറ്റിക്സിനെ നമ്മൾ എതിർക്കണം ഇപ്പോൾ പലപ്പോഴും കുട്ടികൾ ഇതിനെ ഇതിനെതിരെ ശബ്ദം ഉയർത്തി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെടുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ഭയം കൊണ്ട് പലപ്പോഴും ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഒരു ക്യാമ്പസിൽ പിടിമുറുക്കുമ്പോൾ അതിനെതിരെ സംസാരിക്കുന്നവർ നേരിടുന്ന ഹോമോഫോബിക് ആരോപണങ്ങൾ ട്രാൻസ്ഫോബിക് മുദ്രകുത്തലുകൾ പലപ്പോഴും ക്യാമ്പസ് വിദ്യാർത്ഥികൾ നേരിടുന്ന വലിയ പ്രതിസന്ധികളാണ് അതിനങ്ങൾ നി സംസാരിച്ചാൽ നിങ്ങൾ ട്രാൻസ്ഫോംബ് നിങ്ങൾ അത്തരം മനുഷ്യരെ റദ്ദു ചെയ്യുകയാണ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് നമ്മൾ ആ മനുഷ്യത്വ വിരുദ്ധമായ സമീപനമാണ് നിഷിദ്ധമായ കാര്യം തെറ്റായ കാര്യം ഇസ്ലാം നിരോധിക്കുന്ന ഒരു കാര്യം അത് നിഷിദ്ധമാണ് അത് പാപമാണ് അത് കുറ്റകരമാണ് എന്ന് പറയുമ്പോൾ അത് ആ മനുഷ്യരെ നിരോധിക്കലാണ് എന്നോ ആ മനുഷ്യരെ വെറുക്കലാണ് എന്നോ പിന്നെ മനുഷ്യത്വരഹിതമാണോ എന്നോ ഉള്ള ആരോപണങ്ങൾ കടന്നു വരുന്ന അത് കേവലമായി ഈ രൂപത്തിൽ ഒരു ഒരു സിമ്പതി നേടിയെടുക്കാനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായി നമ്മൾ പലപ്പോഴും കാണാറുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ വ്യഭിചാരം തിന്മയാണ് എന്നു പറയാൻ വി എന്ന് പറയാൻ അത് തിന്മയാണ് എന്ന് ഒബ്ജക്റ്റീവായി മത നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നവർക്ക് അത് പറയാൻ സാധ്യമാകണം ലഹരി നിഷിദ്ധമാണ് എന്ന് പറയാൻ ലഹരി നിഷിദ്ധമാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് അത് നിഷിദ്ധമാണ് എന്ന് സമൂഹത്തോട് പറയാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഇവിടെ നിലനിൽക്കുന്നുണ്ട് അത് അത് അതിന്റെ ഭാഗമായി തന്നെ അതേപോലെ സ്വവർഗരതി കുറ്റകരമാണ് അത് പാപമാണ് ലൂത്ത് അലി ഇസ്സലാമിൻ്റെ സമുദായം ചെയ്ത തിന്മ അത് ആ പാപത്തെക്കുറിച്ച് റസൂർള്ളഹി സാഹ അലൈഹി വസ്സലാം അതി ഗൗരവത്തോടു കൂടെ ഉണർത്തിയത് ഉൾക്കൊണ്ടുകൊണ്ട് അത് പാപമാണ് തിന്മയാണ് എന്ന് സമൂഹത്തോട് പഠിപ്പിക്കാൻ അള്ളാഹുവും റസൂലും തിന്മയായി പഠിപ്പിച്ച കാര്യം അത് തിന്മയായി തന്നെ സമൂഹത്തോട് ഉത്ബോധിപ്പിക്കാൻ അത് നമുക്ക് ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തത്തിൻ്റെ പേരിൽ ഉത്തരവാദിത്ത നിർവഹണത്തിൻ്റെ പേരിൽ നമ്മൾ നേരിടുന്ന ഈ ആക്ഷേപങ്ങൾ ഈ പരിഹാസങ്ങൾ ഈ ആരോപണങ്ങൾ നമ്മൾ അതിനെ യുക്തിപരമായി അതിനെ നേരിടുകയും ആ വിഷയത്തിൽ ഈ സമൂഹത്തോട് സംവദിക്കുകയും ചെയ്യുക എന്നുള്ള ദൗത്യമാണ് നമ്മൾ നിർവഹിക്കേണ്ടത് ഇവിടെ തന്നെ നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ ഈ ഇത്തരം വിഷയങ്ങളിൽ ക്യാമ്പസുകളിൽ സംവദിക്കുമ്പോൾ ക്യാമ്പസുകളിൽ ചർച്ചകൾ നടത്തുമ്പോൾ ഈ വിഷയങ്ങളിൽ കൃത്യമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഈ പാനലിലുള്ള ഓരോരുത്തരും അത്തരം തങ്ങളുടെ ക്യാമ്പസുകളിൽ അത്തരം ചർച്ചകളിൽ ഏർപ്പെട്ടവരാണ് അപ്പോൾ നി എൻ്റെ മുന്നിലിരിക്കുന്നവരും അത്തരം ചർച്ചകളിൽ ഏർപ്പെടുന്നവരും ആ വിഷയങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ ചെയ്യേണ്ട ദൗത്യം അതുതന്നെയാണ് നമ്മൾ ആ വിഷയത്തെ ആഴത്തിൽ പഠിക്കുകയും സമൂഹത്തോട് ആ വിഷയത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും അവരെ ഉണർത്തുകയും ക്യാമ്പസിനെ ആ തങ്ങളുടെ സഹപാഠികളോട് നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാടിൻ്റെ അപകടത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും നമ്മൾ സ്വീകരിക്കുന്ന നിലപാട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അവരെ ഉണർത്തുകയും ചെയ്യുക എന്ന സംവാദങ്ങളുടെ സംവേദനങ്ങളുടെ അവസ്ഥകൾ സാഹചര്യങ്ങൾ കൂടുതൽ കൂടുതൽ സൃഷ്ടിക്കുക എന്നതാണ് നമുക്കവിടെ നിർവഹിക്കാനുള്ള ദൗത്യം എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ആ ഒരു ദൗത്യ നിർവഹണം നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട് അതേപോലെ ഇത്തരം പ്രണയ പ്രണയാഘോഷങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രണയ പ്രണയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതേപോലെ അതിനുള്ളൊരു ന്യായീകരണമായി പലപ്പോഴും നമ്മൾ കാണാറുള്ളൊരു വാചകമാണ് പ്ലേ പ്ലാറ്റോണിക് ലവ് എന്നത് ഞങ്ങൾ തമ്മിലുള്ളത് സഹോദരന്മാർ തമ്മിലുള്ള പോലെയുള്ള ഞങ്ങൾ ആങ്ങളെയും പെങ്ങളുമാണ് എന്ന നിലക്ക് സംസാരിക്കുകയും അല്ലെങ്കിൽ ബെസ്റ്റിയാണെന്ന് പറയുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണെന്ന് പറയുകയും എന്നാൽ കാമുകി കാമുകന്മാർ ഇടപെടുന്നത് പോലെയുള്ള ഇടപെടുന്ന ഉണ്ടാവുകയും ചെയ്യുന്ന രൂപത്തിലുള്ള ഇടപെടലുകൾ സംസാരങ്ങൾ അതിനുള്ള അത്തരം ന്യായീകരണങ്ങളും നമ്മൾ പലപ്പോഴും കാണാറുണ്ട് എനിക്ക് തോന്നുന്നു വിഷയത്തിൽ എന്താണ് ആ ലവ് എന്നതിനെക്കുറിച്ച് അതിൻ്റെ ഒരു വശം സൈക്കോളജിക്കലായ വശം ഇതിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് സമയമാണ് ഈ ലവ് എന്നുള്ളത് അത് നമ്മൾ അറിയേണ്ട ഒരു വിഷയമാണ് ഒരു ആണും തമ്മിലുള്ള തമ്മിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പിനൊരു ഡൈനാമിക് ഉണ്ട് ഞാനിപ്പോൾ ഇവനെ ഒരു ഫ്രണ്ട് ആണെങ്കിൽ നമ്മൾ തോളത്തിട്ട് കഴിഞ്ഞിട്ട് നടക്കലും അല്ലെങ്കിൽ വെൻ വി ആർ ജോക്കിംഗ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ അടിക്കലും ഇതൊക്കെ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദാറ്റ് ഫ്രണ്ട്ഷിപ്പ് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ ഫ്രണ്ട്ഷിപ്പ് ഇതിനാണ് പ്ലെറ്റോണിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പ്ലട്ടോണിക് ഡൈനാമിക്സ് ഇൻ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയും ഈ സംഭവം ഗേൾസുമായിട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ജെൻഡറുമായിട്ട് പോസിബിളാണോ ആണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് റൈസ് യു ഹാൻറ്റ് എല്ലാം വിശ്വസിക്കുന്ന റേസ് യു ഹാൻഡ് ഒന്നും വിശ്വസിക്കുന്ന ആളുകളുടെ നിങ്ങളൊന്നും വിശ്വസിക്കല്ലേ ഫ്രണ്ട്ഷിപ്പ് പോസിബിൾ ആണോ പ്ലറ്റോണിക് ഫ്രണ്ട്ഷിപ്പ് പോസിബിൾ ആണോ ആണും പെണ്ണുമായിട്ട് നിങ്ങളെല്ലാവരും ഉറങ്ങാണോ എനിവേ ഈ പ്ലറ്റോണിക് ഫ്രണ്ട്ഷിപ്പ് ഇറ്റ് ഈസ് ഇംപോസിബിൾ സൈക്കോളജിക്കലി സ്പീക്കിംഗ് പ്ലറ്റോണിക് ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ എ മാൻ ആൻഡ് എ വുമൺ ഈസ് ഇംപോസിബിൾ എന്നുള്ളത് തെളിയിക്കുന്ന പഠനങ്ങളുണ്ട് അതുപോലെ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗൺ ആണോ എനിക്ക് ഓർമ്മയില്ല ഏതൊരു യു യു എസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇൻറ്റർവ്യൂ ചെയ്യാണ് ഇൻറ്റർവ്യൂ ചെയ്തിട്ട് അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് പെണ്ണുങ്ങളോട് പോയിട്ട് ചോദിക്കും ക്യാൻ മെൻ ആൻഡ് വുമൺ ബി ഫ്രണ്ട്സ് എന്ന് ചോദിക്കും അപ്പോൾ സ്ത്രീകൾ എന്ത് പറയും യെസ് എന്ന് പറയും ഭയങ്കര ഒരു കാറ്റഗോറിക്കൽ ഡിഫറൻസ് കാണാൻ പറ്റും കേട്ടോ സ്ത്രീകളോട് ചോദിക്കുമ്പോൾ സ്ത്രീകളെന്ത് പറയും യെസ് എന്ന് പറയും ആണുങ്ങളോട് ചോദിക്കുമ്പോളോ ആണുങ്ങൾ ചോദിക്കുമ്പോളോ ദ വെരി ക്ലിയർലി സെ നോ അപ്പോൾ ജെൻഡർ ഡിഫറൻസസ് ഇൻ പെർസ്പെക്റ്റീവ്സ് കാണാൻ പറ്റും ഒരു യൂഷ്വൽ നോർമൽ ലെവലിൽ ഹോർമോണൽ മെക്കാനിസം ഉള്ള ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ഫോർ ഹിം ടു ഹാവ് എ പ്ലട്ടോണിക് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതാണ് ഈ ജെൻഡർ ഡിഫറൻസുകൾ കുറേ രീതിയിൽ ഇപ്പോൾ നേരത്തെ പ്രണയത്തിനെ പറ്റി പറയുമ്പോഴും ഈ ആണിനെ സംബന്ധിച്ചിടത്തോളം ആണിനുള്ളത് ഓവർ കൺഫർമേഷൻ ബയസാണ് പെണ്ണിനുള്ളത് അണ്ടർ കൺഫർമേഷൻ ബയസ് ആണ് അണ്ടർ കൺഫർമേഷൻ പായസം നമ്മുടെ വിഷയം അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് പറയാം ഒരാണിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ റിലേഷൻഷിപ്പ് കേസുകൾ എടുത്ത് പഠിച്ചു നോക്കുകയാണെങ്കിൽ ആ പെണ്ണ് എന്തെങ്കിലും പെണ്ണ് കൊടുത്തിട്ടേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം നോർമൽ ആയിട്ട് പ്ലെറ്റോണിക് ആയിട്ട് ചെയ്യുന്നൊരു സഹായം ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ ഒരു പുസ്തകം കൊടുത്തിട്ടേ ഉണ്ടാവുള്ളൂ പക്ഷെ ആണത് പെർസ്യൂവ് ചെയ്യുന്നത് എന്തായിരിക്കാം ചിലപ്പോൾ ആ എന്തോടെ ഉണ്ട് എന്നുള്ളൊരു മനസ്സിലാക്കിയത് വരും എന്നിട്ട് ആ പെണ്ണ് പിന്നീട് ചെയ്യുന്ന എന്ത് ചെറിയ കാര്യമാണെങ്കിൽ പോലും അവർ ആദ്യം മനസ്സിലുണ്ടാക്കിയിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസിനെ കൺഫേം ചെയ്യുന്ന രീതിയിൽ അവർ ഇതെടുക്കും ആറുമാസം ആ പെണ്ന്തൊക്കെ ചെയ്യുന്നുണ്ടാകുമോ അല്ലെങ്കിൽ ക്ലാസ്സിൽ ഇവർ ക്ലാസ്സിൽ വരുന്നതും ആ പെണ്ണ് ക്ലാസ്സിൽ വരുന്ന ചിലപ്പോൾ അറിയാതെ ഒരേ ടൈമായിട്ടുണ്ടാകും അപ്പോൾ ആണ് മനസ്സിൽ എന്ത് വിചാരിക്കും ആ കണ്ടില്ലേ ഞാൻ വരുന്ന സൈ ടൈമിനെ നോക്കിയിട്ട് ഓൾ വന്നതാണെന്നൊക്കെ പറയുന്ന ദർ ഇസ് കോളേസ് ഓവർ കൺഫർമേഷൻ ബയസ് അപ്പോൾ ആണുങ്ങൾക്ക് ഈ ഓവർ കൺഫർമേഷൻ ബയസ് വളരെ കൂടുതലുണ്ട് അപ്പോൾ ഈ രീതിയിൽ നോക്കുമ്പോൾ പ്ലെറ്റോണിക് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിളാണ് അൺലെസ് യു ഹാവിങ് ഹോർമോണൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സെക്ഷുവാലിറ്റിയിലുള്ള പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇല്ല കിറ്റ് ഇസ് ഇമ്പോസിബിൾ എന്ന് പറയാൻ പറ്റുള്ളൂ ഈ ആണുങ്ങളായിട്ടുള്ള ഫെമിനിസ്റ്റുകളുണ്ട് ഇവരെ പോലെ ഹിപ്പോക്രറ്റ്സ് ആയിട്ടുള്ള വേറൊരു മനുഷ്യന്മാരുണ്ടാവില്ല ഇവരോട് ചോദിക്കുകയാണ് ഇവർ പറയും വി ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇപ്പം കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെയുള്ള ഒരു സ്റ്റുഡൻറ്റ് ഞാൻ പാർട്ടി പറയുന്നില്ല പൊളിറ്റിക്സിലേക്ക് കയറുന്നില്ല പക്ഷെ ആ ഒരു പാർട്ടിയുള്ള ചെങ്ങയാണ് ഓൻ ഇങ്ങനെ പറയും വി ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് തോട്ടിരിക്കും അടുത്തിരിക്കുന്ന പ്രശ്നമില്ല അങ്ങോട്ടും ദേ ലാഫ് എൻ്റെ ജോക്ക് വിധിച്ചതർ കഫേയിൽ പോകും ഭയങ്കര രീതിയിൽ നടക്കും എന്നിട്ട് എനിക്ക് അവൻ തന്നെ കൗൺസിലിംഗ് ആയിട്ട് ഇങ്ങോട്ട് വന്നു ഓൻ തന്നെ കൗൺസിലിംഗ് കേസ് ആയിട്ട് ഇങ്ങോട്ട് വന്നു ഇങ്ങനെ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിട്ട് ഈ റിലേഷൻഷിപ്പ് ആരായിട്ടാണ് ഓൻ പറഞ്ഞു എൻ്റെ കാമുകി എന്നെ ഫ്രണ്ട് സോൺ ചെയ്യുന്നു ഫ്രണ്ട്സ് ഈ കാമുക എന്ന് പറഞ്ഞ പറഞ്ഞാലാണ് വൻ്റെ കൂടെ ഫ്രണ്ട്സായിട്ട് നടന്നിട്ടുള്ള കുറേ കുറേ കാലം ഫ്രണ്ട്സായിട്ട് നടന്നിട്ടുള്ള ആളാണ് സോ വഡം ട്രൈങ് ടു സൈസ് ദർ ഇസ് ക്ലിയർ കട്ട് ജെൻഡർ ഡിഫറൻസസ് പ്ലോട്ടോണിക് ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ എ മാൻ ആൻഡ് എ വുമൺ ഇസ് ഇമ്പോസിബിൾ നൗ അനദർ ക്വസ്റ്റിൻ മാൻ ടു മാൻ പ്ലറ്റോണിക് ഫ്രണ്ട്ഷിപ്പ് പോസിബിൾ ആണോ യെസ് സെയിം ജെൻഡറുള്ള ആളുകളുമായിട്ട് പ്ലറ്റോണിക് ഫ്രണ്ട്ഷിപ്പ് പോസിബിൾ ആണ് അപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞു ഈ പ്രണയത്തിന്റെ ഡൈനാമിക്സ് മാറിയിട്ടുണ്ട് എന്നുള്ളത് സെയിം സെക്സ് ആയിട്ടുള്ള ആളുകളുമായിട്ട് അല്ലെങ്കിൽ സെയിം ജെൻഡർ ആയിട്ടുള്ള ആളുകളുമായിട്ട് ആ പ്രണയം വരുന്നൊരവസ്ഥ ഞാൻ ചോദിക്കട്ടെ ഈസ് ഇറ്റ് ഹലാൽ ഫോർ എ മാൻ ടു ലവ് അനദർ മാൻ ഹലാൽ ഹലാലാണോ അല്ലേ വിശ്വാസം ഒരു ഹദീഫുണ്ടല്ലോ പറഞ്ഞത് അപ്പോളോ അപ്പൊ ലവ്വിന്റെ ഒരു ഡെഫിനിഷൻ നമ്മളവിടെ നോക്കേണ്ടതുണ്ട് ബ്രദർലി ലവ് എന്നുള്ളത് തിരിച്ച് നോർമൽ ലവ് ആ ലെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലൊന്നും ഒരാൾ പോയിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് ആണാണെന്നോട് പറഞ്ഞാൽ ചിലപ്പോൾ മോത്ത അടിയിട്ടു അത് ലവ്വിന്റെ ഡെഫിനിഷൻ മാറിയുണ്ടോ പക്ഷെ നമ്മുടെ ഈജിപ്തിലാണെങ്കിലും മദീനയിലാണെങ്കിലും ഒക്കെ

ഡ് സുബഹാന ഞാൻ പറഞ്ഞു വരുന്ന വിഷയം രണ്ട് പോയിന്റാണ് ഒന്ന് പ്ലട്ടോണിക് ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ എ മാൻ ആൻഡ് എ വുമൺ ഇസ് ഇമ്പോസിബിൾ പങ്കെടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ പ്ലറ്റോണിക് ഫ്രണ്ട്ഷിപ്പ് പോസിബിൾ അല്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ പ്ലറ്റോണിക് ഫ്രണ്ട്ഷിപ്പിന് പോയി കഴിഞ്ഞാൽ അത് ലവായിട്ട് മാറാനുള്ള ചാൻസും വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിൽ ഈ ഇൻ്റർജെൻഡർ ഇൻട്രാക്ഷൻ്റെ വിഷയത്തിൽ വളരെ കൂടുതൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളത് വളരെ കൂടുതൽ അത് എഹ്തലാത്ത് ഇപ്പോൾ ഫിഖൽ തന്നെ ഇഖ്തലാത്ത് തുബൈൻ ഉൽ ജിൻസെന്ന് പറഞ്ഞിട്ടുള്ള ബാബുകൾ തന്നെയുണ്ട് ഏത് ബുക്ക് ഫിഖലിൻ്റെ കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ ഇപ്പോൾ ഡോക്ടർ ഹാജിമൽ ഹാജിൻ്റെ അഖ്ലാത്ത് തുബൈൻ ഉൽ ജിൻസെ എന്ന് പറഞ്ഞിട്ടുള്ള പഠനം തന്നെയുണ്ട് അദ്ദേഹം അംജൽ പ്രസൻ്റ് ചെയ്തിട്ടുള്ള പഠനമാണ് അപ്പോൾ അതൊക്കെ വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന സംഭവമാണ് ഈ ഓപ്പോസിറ്റ് ജെൻഡറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെ കൂടുതൽ സൂക്ഷിക്കേണ്ടതുണ്ട് നമ്മൾ സാധാരണ ക്യാമ്പസുകളിൽ കാണുന്ന ഞാനും വരും എന്താണ് സുഹൃത്തുക്കളാണ് വി എച്ച് എസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് വി എച്ച് എസ് നോമൽ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാനേ നിൽക്കരുത് ജസ്റ്റ് ബി ആസ് കോൺഷ്യസ് ആസ് പോസിബിൾ കാരണം ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൽ എന്തെങ്കിലും ലൂപ്പോൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേൺ ഇൻ ട് ലവ് ഇറ്റ് ടേൺ ഇൻറ്റ് ഇൻ ഫാച്ചുവേഷൻ ഇറ്റ് വിൽ ഡിസ്ട്രോ യർ ഹാർട്ട് ഇറ്റ് വിൽ ഡിസ്ട്രോ യു ഹാർട്ട്സ് പ്രൊട്ടക്ട് യു ഹാർട്ട് ഫോർ യുവർ വൈഫ് പ്രൊട്ടക്ട് യുവർ ഹാർട്ട് ഫ് യു ഹസ്ബൻഡ് അത് മാക്സിമം പ്യുറാക്കി തന്നെ നിർത്താൻ ശ്രമിക്കുക ബിക്കോസ് ഇഫ് എ പേഴ്സൺ ഗോസ് ത്രൂ ഹാർഡ് ബ്രേക്ക് അതൊരു പ്രോസസ്സിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു യൂജ്വൽ ഹെൽത്തി റിലേഷൻഷിപ്പിലേക്ക് അത് തിരിച്ചു വരാൻ ഇറ്റ് ഈസ് ഹാർഡ് ഇറ്റ് ഇസ് ആക്ച്വൽ ക്വാൈറ്റ് ഹാർഡ് കാരണം അതിൻ്റെ ഡൈനാമിക്ക് ചേഞ്ച് ആയിട്ടുണ്ടാകും എന്നുള്ളതാണ് സോ ഇഹ്തലാത്തിൻ്റെ വിഷയവും നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ചർച്ചയുടെ അവസാനഘട്ടത്തിലേക്ക് കടക്കുകയാണെങ്കിൽ രണ്ട് വിഷയം കൂടി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ക്യാമ്പസ് പൊളിറ്റിക്സ് ഇത് നമ്മൾ പറയുമ്പം നമ്മൾ പണ്ടൊക്കെ പൊളിറ്റിക്സ് എന്നുള്ളത് ഒരു ഒറ്റ ടേമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയം എന്നുള്ളത് ഒരൊറ്റ ടേമായിട്ട് പറയും പക്ഷെ ഇന്ന് ക്യാമ്പസ് പൊളിറ്റിക്സ് എന്ന് സ്പെസിഫിക്കലി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി കാരണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡി ജി ഡി ജി എന്നുള്ളത് ക്യാമ്പസ് പൊളിറ്റിക്സിൽ ഒരു ഒരു ബേസിക് ആയിട്ട് മാറി അതില്ലാതെ ഒരു ഒരു പൊളിറ്റിക്കൽ പാർട്ടിന് ഒരു ക്യാമ്പസിൽ സസ്റ്റൈൻ ചെയ്യാന്നുള്ളത് ഇമ്പോസിബിൾ കാര്യമാണ് എന്നുള്ള തലത്തിലേക്ക് രാഷ്ട്രീയ അത് ഏത് സംഘടന രാഷ്ട്രീയ സംഘടനകൾ അപ്പോൾ നമ്മൾ കോളേജിൽ കാണുന്നതാണ് അപ്പോൾ ഞാനൊക്കെ ഫസ്റ്റ് കോളേജിലേക്ക് പോകുന്ന ദിവസം ആ ഒരു വീക്ക് മൊത്തം നമുക്ക് എന്താണ് ഡി ജെ പാർട്ടികളുടെ സ്വീകരണ ഒന്നാമത്തെ ദിവസം ഒരു പാർട്ടി രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ പാർട്ടി അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്യാമ്പസ് വിദ്യാർത്ഥി അല്ലെങ്കിൽ കുട്ടികളുടെ പൾസ് പൾസറിഞ്ഞ് അവരുടെ വൈകാരികതയെ അല്ലെങ്കിൽ അവരെ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള അവരുടെ വൈകാരികതയെ മുതലെടുക്കുന്ന ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മൾ പൊളിറ്റിക്കൽ വാല്യൂസ് എന്ന് പറയും അത് അതിന്റെ ഒരു പൊളിറ്റിക്സിന്റെ ഡെഫിനിഷൻ ക്യാമ്പസിൽ എത്തുമ്പോൾ മാറുന്നുണ്ട് പലപ്പോഴും കാരണം ഇപ്പോൾ നമ്മൾ ഡി ജെന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു മിനിമം ഒരു വൺ ലാക്ക് അല്ലെങ്കിൽ എന്തായാലും എബോ ഫിഫ്റ്റി തൗസൻഡ് ഒക്കെ ചെലവാക്കിയിട്ടാണ് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ഒരു ക്യാമ്പസിൽ അത്യാവശ്യം തിരക്കെടുാതെ ഡി ജെ പാർട്ടി നടത്തുന്നത് അപ്പൊ ഞാനൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മൾ രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്ര സേവനം എന്നൊക്കെ പറയുമ്പം ഫിലാൻതോപ്പിയൊക്കെ വരുന്ന വിഷയ മേഖലയാണ് അപ്പോൾ അവിടെ നമുക്ക് എന്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഒരിക്കലും നമ്മൾ മതത്തിന്റെ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം അതേ നമ്മൾ ഡി ജെക്ക് സ്പെൻഡ് ചെയ്യുന്ന അതേ എമൗണ്ട് കോളേജിൽ ഏതെങ്കിലും പാവപ്പെട്ട വിദ്യാർത്ഥിയുടെ പഠനത്തിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ കോളേജിൽ വീടില്ലാത്ത ഏതെങ്കിലും കുട്ടിക്ക് വീട് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധനസഹായമൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം ആ കുട്ടിയുടെ ഐഡന്റിറ്റിയെ ബാധിക്കാതെ അതിനെ പബ്ലിസൈസ് ചെയ്തുകൊണ്ട് ആ ചെയ്ത കാര്യത്തെ പബ്ലിസൈസ് ചെയ്തുകൊണ്ട് അത് വേണമെങ്കിൽ വോട്ട് ബാങ്ക് ആക്കാം പക്ഷേ അതൊന്നുമല്ല അല്ല ഇന്ന് ക്യാമ്പസിൽ നടക്കുന്നത് ഇന്നത്തെ ക്യാമ്പസ് പൊളിറ്റിക്സ് എന്ന് പറയുമ്പം ക്യാമ്പസ് അല്ലെ ക്യാപിറ്റലിസത്തിൻ്റെ ഒരു 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 ഇൻഫ്ലുവൻസ് ക്യാമ്പസ് പൊളിറ്റിക്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് കാരണം ഈ പറഞ്ഞ പോലെ ഡി ജെ പാർട്ടി ആണെങ്കിലും പ്രത്യേകിച്ച് ചില രാഷ്ട്രീയ സംഘടനകളൊക്കെ ലഹരി അടക്കം അവരുടെ പ്രവർത്തകരുടെ ഇടയിൽ നമ്മൾ കാണുന്നതാണ് ഒരു കുട്ടികൾക്ക് ഇത് സപ്ലൈ ചെയ്യുന്നതും അതിലൂടെ വോട്ടുണ്ടാക്കുന്നതും അപ്പം നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഒരു മുസ്ലിം വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് ക്യാമ്പസ് പൊളിറ്റിക്സിൽ ഇടപെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഒരുപാട് വിഷയങ്ങൾ ശ്രദ്ധിക്കാനും അപ്പം അതിൽ എന്തെങ്കിലും ചേർക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ക്യാമ്പസിലെ പൊളിറ്റിക്സ് ഇത് കേവലം എനിക്ക് തോന്നുന്ന ഒരു ഇന്ന കോളേജിൽ നടക്കുന്ന അതെല്ലാം മൊത്തത്തിൽ നമ്മൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സോഷ്യൽ മീഡിയ എഫക്റ്റ് ആണ് നമ്മളിപ്പോൾ ഈ റീലാണ് റിയാലിറ്റി എന്നൊക്കെ കരുതുന്ന അങ്ങനെ ആയി മാറിയിട്ടുണ്ട് ഒരു കോളേജിൽ എന്താണോ നടക്കുന്നത് ആ കോളേജിൽ ഒരു ഇരുപത്തയ്യായിരത്തിൻ്റെ ഡി ജെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ കോളേജിൽ അൻപതിനായിരത്തിൻ്റെ ഏറ്റവും നല്ല ഡി ജെനെ കൊണ്ടുവരണം അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ കളർഫുള് അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും നല്ല ലൈറ്റ് സെറ്റപ്പ് എൻ്റെ കോളേജിൽ വേണം ഇത് ഈ ബഹുമാനപ്പെട്ട യൂണിയൻ മെമ്പേഴ്സിന് ഇത് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കും ആ കോളേജിലെ ഒരവസ്ഥ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ കോളേജിലും ഒരുപാട് അതായത് നമ്മുടെ ഈ വൈജ്ഞാനിക തലത്തിലുള്ള പ്രോഗ്രാമുകൾക്ക് പകരം ചിലപ്പോൾ കുട്ടികൾ അർഹിക്കുന്നത് ആ ക്യാമ്പസിൽ അത്രക്കും ക്വാളിറ്റി ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടായേക്കാം കുട്ടികൾ അർഹിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ഇൻ്റലക്ച്വൽ പ്രോഗ്രാമുകൾക്കൊക്കെ പകരം കുട്ടികളെ കുട്ടികളുടെ ഈ വൈകാരിക തലങ്ങളെ അല്ലെങ്കിൽ വൈകാരിക താല്പര്യങ്ങളെ കുട്ടികളുടെ ഇഷ്ടം എന്ന് ഇതിനെ പറയാൻ പറ്റില്ല അവരുടെ ഒരു ന്യായീകരണമാണ് ഞാൻ പറയുന്നത് കുട്ടികളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ടുള്ള പ്രോഗ്രാമ് നടത്തിയാൽ അല്ലേ വോട്ട് അടുത്ത കൊല്ലം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കുട്ടികളുടെ ഇഷ്ടമല്ല കുട്ടികളുടെ വൈകാരിക താല്പര്യങ്ങളെ ഉണർത്താൻ വേണ്ടിയിട്ടുള്ള അത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ മാത്രമാണ് ഈ ഡി ഇത് നേരെ തിരിച്ച് ഈ കുട്ടികൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ഈ കുട്ടികൾ അർഹിക്കുന്ന ഈ ആയിട്ടുള്ള അല്ലെങ്കിൽ വൈജ്ഞാനിക തലങ്ങളിൽ ഒരുപാട് ഇപ്പോൾ ഹാനി പറഞ്ഞ പോലെ ഒരുപാട് തലത്തിൽ ഈ ഫണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള ഈ ഇൻ്റലക്ച്വൽ പ്രോഗ്രാമിലൊക്കെ ചിലപ്പോൾ അതിൻ്റെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ അത് നടത്താൻ പറ്റും യൂണിയനൊക്കെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ആയിരിക്കും അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ പോലും ഇവർ ഇത്തരത്തിലുള്ള പരിപാടി ഇത്തരത്തിലുള്ള പരിപാടിയിലേക്ക് മുതിരാതെ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കോളേജ് യൂണിയൻ ക്യാമ്പസ് പൊളിറ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരിക എന്തുകൊണ്ട് നമ്മുടെ ഈ ഒരു ധാർമ്മികത പിൻപറ്റുന്ന നമ്മുടെ എം എസ് എമ്മിൻ്റെ കുട്ടികൾ ക്യാമ്പസിൽ ഇപ്പോൾ എം എസ് എമ്മിൻ്റെ കുട്ടികളെ കണ്ടാകും അവരെന്തുകൊണ്ട് യൂണിയൻ തലങ്ങളിലേക്ക് അല്ലെങ്കിൽ യൂണിയൻ ഭാരവാഹിത്യത്തിലേക്ക് വന്നുകൂടാം അപ്പോൾ ഈ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അതിലൊക്കെ ഒരു പങ്കാളികളാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു തലം വരെ ഇതിലേക്ക് ഇതിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റുന്നുള്ളതാണ് അല്ലെങ്കിൽ ഇതിൽ ഇതിനെ ഒരു അറുതി വരുത്താൻ പറ്റുന്നുള്ളതാണ് ഇപ്പോൾ കേവലം ആ തുടക്കത്തിലൊക്കെ രണ്ടോ മൂന്നോ പേരൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു യൂണിയൻ ഏറിപ്പോയത് രണ്ടുപേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില പരിപാടികളെങ്കിലും ചില ഡി ജെ പ്രോഗ്രാമുകൾക്കെങ്കിലും നമുക്ക് നോ പറയാൻ പറ്റിയാൽ അതവിടെ നമ്മുടെ ഒരു വാക് സമ്മതമില്ലാതെ അതെന്തായാലും നടക്കാൻ പോകുന്നില്ല അപ്പോൾ അത്തരത്തിലേക്കുള്ള മേഖലകളിലേക്കും കൂടി നമ്മൾ ഈ ധാർമ്മിക വശങ്ങൾ എത്തിക്കണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് അപ്പോൾ ഈ കോളേജ് യൂണിയനിൽ നമ്മുടെ ഒരു പങ്കാളിത്തം അത് വാഫിക്ക ഒന്നുകൂടി കൂടുതലായിട്ട് നമ്മൾ എങ്ങനെ അതിൽ ചില കാര്യങ്ങൾ നമ്മൾ മാറി നിൽക്കേണ്ടി വരും അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൂടുതൽ ഒന്ന് വിശദീകരിക്കുക എന്നുള്ളതാണ് ഈ സിസ്റ്റം ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതില ആദ്യത്തെ സ്റ്റെപ്പ് ഉള്ളത് വി നീ ടു ഗെറ്റ് ഇൻ ടു ദ സിസ്റ്റം വി നീറ്റ് ടു ഹാവ് എൻ ഇൻഫ്ലുവൻസ് ഓൺ ദ സിസ്റ്റം വി ഷുഡ് ബി വിബിൾ ടു മേക്ക് എൻ ഇംപാക്ട് ഇൻ ദ സിസ്റ്റം അല്ലാതെ ഇപ്പോ കുറേ കാണാൻ പറ്റുന്ന സംഭവമാണ് അപ്പം അത് യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിലും മസറിൽ പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിലും ദീനം മുറുകെ പിടിക്കാൻ അവർ വളരെ കൂടുതൽ പ്രയത്നിക്കും സോ അതിനു വേണ്ടിയിട്ട് മാക്സിമം സൊസൈറ്റി ആയിട്ട് വിട്ടു നിൽക്കുന്ന ഒരു പ്രവണത ഞാൻ പറയും ദാറ്റ് ഈസ് വെരി അൺഹെൽത്തി ആസ് എ സ്കോളർ ആസ് എ ലീഡർ ആസ് പീപ്പിൾ സ്റ്റഡിങ് ഇൻ അറബിക് കോളേജസ് യു ഹാവ് ടു സോഷ്യലൈസ് സമൂഹത്തിലൊക്കെ ഇറങ്ങണം സമൂഹത്തിൻ്റെ സോഷ്യോളജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കാത്ത കാലത്തെത്തോളം നമുക്ക് സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചിട്ട് അതിനുള്ള സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പൊ ക്യാമ്പസിൽ നടക്കുകയാണെങ്കിൽ ക്യാമ്പസിന്റെ ഒരു തരത്തിലുള്ള വൈബും അതിൻ്റെ പൾസും നിയന്ത്രിക്കുന്നതും അത് തീരുമാനിക്കുന്നതും അത് കോർഡിനേറ്റ് ചെയ്യുന്നതും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ യൂണിയനാണ് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വാട്ട് വി ഷുഡ് ബി ഡൂയിങ് ഇസ് വാല്യൂവിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രിൻസിപ്പിൾസിൽ ഉറച്ചുകൊണ്ട് നമ്മുടെ മോറൽ പ്രിൻസിപ്പൾസിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഇൻ ടു ദ സിസ്റ്റം എന്നിട്ട് ട്രൈ ടു ക്രിയേറ്റ് ദ ചേഞ്ചസ് എന്നുള്ളതാണ് ഒരിക്കലും അങ്ങനെ വിട്ടുനിന്ന് ഒരു സൊല്യൂഷൻ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഇനി നിങ്ങൾ ഇതിൻ്റെ ഈ സ്ട്രക്ചറിൻ്റെ സിസ്റ്റത്തിൻ്റെ ഫ്രെയിംവർക്കിൻ്റെ ഭാഗമായി മാറിയതിന് ശേഷം നെവർ കോംപ്രമൈസ് ഒരു കോംപ്രമൈസ് നിൽക്കരുത് നിങ്ങളെ വാല്യൂ സിസ്റ്റത്തിനെ എതിർക്കുന്ന ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ സ്റ്റേ അവേ ഫ്രം ഇറ്റ് റേസ് യുവർ വോയിസ് നിങ്ങൾ മൈനോറിറ്റി ആണെങ്കിലും റേസ് യു വോയ്സ് ഇൻ ചൻസുലാഹ് എൻസുറൊക്കും അഖ്ദാമഖും അള്ളാഹുവിന് വേണ്ടി നിലനിന്ന് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സഹായം അതാവിൻ്റെ ഒരു ബർക്കത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് സോ ഇറ്റ് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് സോ ബി പാർട്ട് ഓഫ് ദി സിസ്റ്റം സോഷ്യലൈസ് ആസ് മച്ച് ആസ് പോസിബിൾ എന്നിട്ട് അതിലൂടെ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുക നോട്ട് സ്റ്റേ വേ ഡ ഡി നോട്ട് സ്റ്റേ വേ പ്രോഗ്രാംസിൽ നിന്ന് മാറി നിൽക്കരുതെന്നല്ല പറയുന്നത് പ്രോഗ്രാംസിൽ നിന്ന് മാറി നിൽക്കാം ബട്ട് ആ ഒരു സിസ്റ്റത്തിൽ നിന്നും സ്ട്രക്ചറിൽ നിന്നും മാറി നിൽക്കാതെ എൻഗേജ് ഇൻ ഇറ്റ് ആൻഡ് ആൻക്രേജ് ചേഞ്ചസ് എന്നുള്ളതാണ് ഇതിനെ പറ്റി പറയാനുള്ളത് ഇതിലിപ്പോൾ കൂട്ടിച്ചേർക്കാനുള്ളത് ഇപ്പോൾ ഫറൂഖ് കോളേജിലെ ഒരു പ്രോഗ്രാം ഒരു സിനിമാ സംവിധായകന് ആ പ്രോഗ്രാമിലെ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ വരുന്നു അപ്പോൾ ചില ധാർമ്മിക മൂല്യങ്ങൾ പിൻപറ്റുന്ന കോളേജ് യൂണിയനിലെ ആളുകളൊക്കെ ഇടപെട്ടുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുകയാണ് ഞങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിനോട് ഒരിക്കലും ഒരിക്കലും അതിനെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോയിൻറ്റിൻ്റെ ഏറ്റവും അവസാനത്തിൽ സൂചിപ്പിക്കാനുള്ളത് അതാണ് നമ്മുടെ ഈ ഒരു ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ നല്ല എം എസ് എമ്മുകാരൊക്കെ ഒരു കോളേജ് യൂണിയനിൽ വന്ന് വന്നാലുള്ള ഒരു ഗുണം കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഒരു കോളേജിന് മുമ്പാകെ ഇറക്കാൻ പറ്റുക ആ സംവിധായകനുമായിട്ട് അല്ലെങ്കിൽ ഒരു ഹോമോ സെക്ഷാലിറ്റി പ്രചരിപ്പിക്കുന്ന ആ ഒരു സംവിധായകനെ കോളേജിലേക്ക് പ്രവേശനമില്ല ഒരു കോളേജ് യൂണിയനെ പറയുന്നത് അതോടുകൂടി ആ പ്രോഗ്രാം അവിടെ നിർത്തി വയ്ക്കുകയാണ് അങ്ങനെ അത്തരത്തിലുള്ള ഊർജത്തോടു കൂടി നമുക്ക് ഇതിൽ കൊണ്ടുവരാൻ

അപ്പൊ ചില മേഖലകളിൽ നമ്മൾ ഹിക്കുമത്ത് യൂസ് ചെയ്യേണ്ടി വരും നമ്മളെ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വാല്യൂയിലേക്ക് കോളേജിനെ മൊത്തം നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ പല മേഖലകളിലും പ്രത്യേകിച്ച് ക്യാമ്പസ് പോളിറ്റിക്സിൽ ഹിക്കുമത്ത് യൂസ് ചെയ്യേണ്ടി വരും അപ്പം ഞാൻ എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ സജീവമായിട്ട് എൻ്റെ ഒന്നാം വർഷം ക്യാമ്പസ് പോളിറ്റിക്സിൽ സജീവമായിരുന്ന ഒരാളാണ് പക്ഷേ മനസ്സിലായത് ചില മേഖലകൾ നമുക്ക് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല ആസ് എ മുസ്ലിം സ്റ്റുഡൻ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല അപ്പം എന്ത് ചെയ്യണം നമ്മൾ നമ്മളെ റൂട്ട് മാരും അപ്പം നമ്മൾ ഇൻഫ്ലുവൻസ് ഉണ്ടാവുമോ ആഫ്രിക്ക യൂസ് ചെയ്ത ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെപ്പോഴും ആ സിസ്റ്റത്തിൻ്റെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസറായിട്ട് മാറണം അപ്പോൾ സോട്ട് നമ്മൾ അവരുടെ ആവശ്യം അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ആവശ്യമായിട്ട് വരും അപ്പോൾ നമ്മൾ അതിലൂടെ നമ്മൾ നമ്മുടെ വാല്യൂസ് പറയാനും അത് അവരെ ആ ഒരു നല്ല സതുപദേശം എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ അവരോട് പോയി യൂണിയൻകാരോട് പോയിട്ട് എന്തു ചെയ്യരുത് ഇത് നിങ്ങൾ ചെയ്യുന്നത് മൊത്തം തിന്മയാണ് പറയണം ആ പറയേണ്ട രൂപത്തിൽ നല്ല ഒരു ആ ഒരു നീത്തോടു കൂടി ഒരു ഉപദേശം എന്നുള്ള നിലയ്ക്ക് നമ്മൾ പറഞ്ഞാൽ അത് മാറും അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തെ നമുക്ക് നന്നാക്കാൻ പറ്റും എന്നുള്ളത് തീർച്ചയാണ് കാരണം ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൻ്റെ പാർട്ടാവുക അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൻ്റെ ഇൻഫ്ലുവൻസർ ആവുക എന്നുള്ളതാണ് നമ്മൾ ഇത്രയും സംസാരിച്ചതിൽ നിന്ന് ക്യാമ്പസ് പോളിറ്റിക്സുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് അതാണ് അതിൻ്റെ ഒരു രക്തചുരുക്കം എന്നാൽ നമ്മുടെ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്കായി നമ്മൾ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തു അലഹദില്ല ആ ക്യാമ്പസ് ജീവിതം ധാർമ്മികത സാധ്യമാണ് എന്നുള്ളതാണ് ഈ ഒരു ഈ ഒരു സെക്ഷന്റെ തലക്കെട്ട് അപ്പോൾ ധാർമ്മികത സാധ്യമാണ് അപ്പോൾ ഒരുപാട് ലഹരി അതുപോലെ പോണോഗ്രഫി ക്യാമ്പസ് പോളിറ്റിക്സ് ക്യാമ്പസിലെ വിവിധ പ്രശ്നങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്തു ആ ഒരു വിഷയ ആ ഒരു പ്രശ്നങ്ങൾക്കുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനും ഈ ഒരു സംസാരത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇനി നമ്മൾ അവസാനം കടക്കുന്നത് ഇൻഷാദ നമ്മുടെ ക്യാമ്പസ് പ്രബോധനം അല്ലെങ്കിൽ പ്രബോധന മേഖല അതിലുള്ള വെല്ലുവിളികളും സാധ്യതകളുമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇനി ചർച്ച ചെയ്യുന്നത് ഷിബിലിക്ക ആരംഭിക്കണം ഇവിടെ നേരത്തെ മുഷീർ സംസാരിച്ചു വെച്ചിട്ടുള്ള ഇടത്തിൽ തന്നെ നമ്മൾക്ക് ക്യാമ്പസിൽ ഇടപെടാൻ കഴിയുന്ന മേഖലകളിൽ അവിടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും ദൗത്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് റസൂൾ അഹി സാഹു അലൈവലം ഓർമ്മപ്പെടുത്തിയതുപോലെ നിങ്ങൾ നിങ്ങളിൽ ആരെങ്കിലും ഒരു തിന്മ കാണുകയാണെങ്കിൽ നിങ്ങൾ അത് കൈകൊണ്ട് തടയട്ടെ എന്ന് അലൈഹി സാവിലം ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനു സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നാവുകൊണ്ട് തടയട്ടെ അതിനും ഒരാൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അയാൾ അയാളുടെ നാവ് കൊണ്ട് തടയട്ടെ അയാൾ നാവ് കൊണ്ട് വെറുക്കുകയെങ്കിലും ചെയ്യട്ടെ ദാലിഖ് ഈമാൻ അത് ഈമാനിൻ്റെ ഏറ്റവും ദുർബലമായ വശമാണ് എന്ന് റസൂർ അല്ലാസ്വല്ലാം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇവിടെ നമുക്ക് ചെയ്യാനുള്ള ദൗത്യം അതാണ് നമ്മുടെ കൈകൾ കൊണ്ട് നമുക്ക് തടയാൻ കഴിയുന്ന ഇടങ്ങൾ തടയാൻ കഴിയുക അവിടെ ആ നിലയ്ക്ക് നമുക്ക് ഉള്ള ദൗത്യങ്ങൾ നിർവഹിക്കാനാകണം നാവ് കൊണ്ട് എതിർക്കാൻ കഴിയുന്ന ഇടങ്ങളിൽ നമുക്ക് എതിർക്കാൻ സാധിക്കണം ഏറ്റവും ചുരുങ്ങിയത് ഹൃദയം കൊണ്ട് വെറുത്തിട്ടെങ്കിലും മാറി നിൽക്കാൻ തിന്മകളുടെ വിഷയത്തിൽ ക്യാമ്പസുകളിൽ നമുക്ക് ഇടപെടാൻ കഴിയണം അങ്ങനെ ഒരു ഒരു നിലപാട് സ്വീകരിച്ചു കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധ്യമാണ് എന്നത് ക്യാമ്പസുകളിലെ ഇടപെടലുകൾ കൊണ്ട് അത്തരത്തിലുള്ള ഇടപെടലുകൾ കൊണ്ട് മാതൃക കാണിച്ച സുഹൃത്തുക്കൾ കൂടെയാണ് എൻ്റെ കൂടെയുള്ളത് അവിടെ നേരത്തെ തന്നെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പ്രിയപ്പെട്ട അഫ്ലഹ് അഫ്ലഹ് ഇതേപോലെ നേരത്തെ തന്നെ മുഷീർ അവിടെ സൂചിപ്പിച്ച അനുഭവത്തിൽ അത് എങ്ങനെയൊക്കെ തൻ്റെ ക്യാമ്പസിൽ അധാർമികത പ്രചരിക്കുന്നു എന്നതിനെ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ ആ രൂപത്തിലൊക്കെ തടയാനുള്ള പരിശ്രമങ്ങൾ പ്രിയപ്പെട്ട അഫ്ലഹിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് അതേ രൂപത്തിലാണ് അതേപോലെ തന്നെ ക്യാമ്പസിലെ സിയാറി പ്രവർത്തനങ്ങൾ ക്യാമ്പസിലെ ദാവ പ്രവർത്തനങ്ങൾ അത് എത്രത്തോളം മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ തെളിവുകളുള്ള അതിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കാനും കൂടെ ഉള്ളവരാണ് എൻ്റെ കൂടെയുള്ളത് പിന്നെ അത് ക്യാമ്പസുകളിൽ സിയാറികളും അതേപോലെ തന്നെ പ്രവർത്തക ആയിട്ടും അതേപോലെ മറ്റു ക്യാമ്പസ് ഡിബേറ്റുകളായും ക്യാമ്പസുകളോട് സംവദിക്കുന്ന വിവിധ പരിപാടികളായി ക്യാമ്പസുകളോട് സംവദിക്കുകയും സംവേദനം ചെയ്യുകയും ചെയ്യുന്ന ധാർമ്മികതയുടെ വക്താക്കളായി നിലകൊള്ളുക എന്നതു തന്നെയാണ് നമുക്ക് സ്വീകരിക്കാൻ നമുക്ക് കൈക്കൊള്ളാനുള്ള നിലപാട് എന്നതുകൂടെ ചേർത്തുകൊണ്ട് പിന്നെ മുഷീർ അതിൽ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മോട് സംവദിക്കാനായി മുഷീറിനോട് ആവശ്യപ്പെടുകയാണ് ഈ വിഷയത്തിൽ ക്യാമ്പസ് പ്രബോധന രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യാമ്പസിൽ പല രീതിയിൽ ഇടപഴകുന്നതാണ് അപ്പോൾ അവിടെ നമ്മൾ ചിലപ്പോൾ സി ആർ ഇ ക്ലാസ്സുകൾ പോലുള്ള സംഗതികൾ സംഘടിപ്പിക്കും അപ്പോൾ എനിക്ക് തന്നെ ഉണ്ടായ ഒരു അനുഭവം ഇപ്പോൾ നമ്മൾ ക്യാമ്പസിൽ ഒരു പ്രയർ റൂം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു അപ്പോൾ അതിലൊക്കെ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ ഒരു വിഷയത്തിൽ ഈ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്സിലൊക്കെ ക്യാമ്പസ് പൊളിറ്റിക്സിൽ യൂണിയനിലൊക്കെ നമുക്ക് ഒരു ഹോൾഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ രീതിയിൽ എളുപ്പത്തിൽ നടക്കും എന്നുള്ളതാണ് അതേസമയം അവിടെ വരുന്ന പ്രശ്നങ്ങൾ അവിടെ നമ്മൾ ഇൻവോൾവ് ചെയ്യാൻ പാടില്ലാത്ത പല സംഗതികളുണ്ടാവും അതിൽ നിന്ന് വിട്ടു നിൽക്കാനും സാധിക്കണം അവിടെ നമ്മുടെ സ്റ്റാൻഡ് വളരെ വ്യക്തമാക്കി കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഇപ്പം പ്രവാചകൻ സെല്ലു അലൈ വസ്ലം പ്രവാചക സെല്ലു അലൈ വല്ലോട് അബൂ താലിബ് പറഞ്ഞതുപോലെ നീ പ്രവാചകരെ നീ ഇതിൽ നിന്ന് പിന്മാറണം എനിക്ക് കുറേശ്യകളിൽ നിന്ന് വളരെയധികം പ്രഷർ വരുന്നുണ്ട് എന്ന് പ്രവാചകനോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ എന്താ പറഞ്ഞു കൊടുത്തത് എൻ്റെ ഒരു കയ്യിൽ സൂര്യനെയും മറ്റേ കയ്യിൽ ചന്ദ്രനെയും വെച്ച് തന്നാൽ പോലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറുകയില്ല എന്നുള്ളതാണ് ഈ ഒരു സ്റ്റാൻഡ് ഈ ഒരു വളരെ വ്യക്തമാക്കി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ ഈ നമ്മൾക്ക് പ്രബോധനം മുന്നോട്ട് കൊണ്ടു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അത് വളരെ നല്ല വിജയകരമാണ് നമുക്ക് ഇപ്പോൾ സിയാറി നടത്തുന്ന സമയത്ത് നമ്മൾക്ക് ക്യാമ്പസിൽ ഫ്രഷേഴ്സിനോട് ഇത് പറഞ്ഞ് പരത്തിയത് എന്താണെന്ന് വെച്ചാൽ ഇവർ മത തീവ്രവാദികളാണെന്നുള്ളതാണ് നേരിട്ട് ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞതാണ് ഈ സിയാർ ഇ ക്ലാസ്സിനെ പറ്റി അവർക്ക് പറഞ്ഞു കൊടുത്തത് ഇത് മത തീവ്രവാദികൾ നടത്തുന്നതാണ് ഇത്തരത്തിൽ തീവ്രവാദി ചാപ്പകുത്തലുകൾ ഇത്തരത്തിലൊക്കെ പല അനുഭവങ്ങളും നമ്മൾ നേരിടേണ്ടി വരും എങ്കിൽ പോലും നമ്മൾ ഈ ഒരു രീതിയിൽ നിന്ന് ഈ ഒരു സംഘടനയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് സൂചിപ്പിക്ക ഈ ഒരു വിഷയമായി സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്യാമ്പസിലേക്ക് ആദ്യമായി കടന്നു വരുന്ന ഒരു വിദ്യാർത്ഥി ഒരു റിസേർച്ച് ലാബിൽ വെക്കുന്ന ഒരു പരീക്ഷണ വസ്തു ഒരു ഒബ്ജക്റ്റിനെ പോലെയാണ് അതായത് നമ്മൾ ആ വിദ്യാർത്ഥിയെ ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ആ ഒരു പരീക്ഷണ വസ്തു ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഒരു പൊട്ടിത്തെറിയിലേക്കോ അല്ലെങ്കിൽ അതൊരു നാശമാവുന്ന അവസ്ഥയിലേക്ക് എത്തും ക്യാമ്പസിൽ ആദ്യമായി വരുന്ന കുട്ടീനെ ഏറ്റവും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എം എസ് എമ്മിൻ്റെ കീഴിൽ ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റിസേർച്ച് വേഴ്സിനെ ഏറ്റവും നല്ല രൂപത്തിൽ ട്രീറ്റ് ചെയ്ത് അതായത് പല കണ്ടുപിടുത്തങ്ങളിലേക്കാണ് അവസാനിക്കുക അതുപോലെ ഈ കുട്ടിയെ നമുക്ക് ഏറ്റവും നല്ല രൂപത്തിലേക്ക് എത്തിക്കാൻ പറ്റും ഏറ്റവും ഫറൂഖ് കോളേജിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അതായത് നമ്മൾ ക്യാമ്പസിലേക്ക് കടന്ന് ആദ്യമായി കടന്നു വരുന്ന ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളെ അവർ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിന് തങ്ങളുടെ പേരൻസിൻ്റെ കൂടെ ആയിരിക്കും അവർ ആദ്യമായി ക്യാമ്പസിന് പരിചയപ്പെടാൻ കടന്നു വരാം തീർച്ചയായും ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിലേക്ക് ഇങ്ങനെ രാജാ കവാടം കടന്ന് കടന്നു വരുമ്പോൾ എം എസ് എമ്മിൻ്റെ കമ്മിറ്റി നിലവിൽ വന്നിട്ട് ആകെ കുറച്ച് ദിവസങ്ങളായ നമ്മൾ എന്ത് ചെയ്തു കേവലം ബാനറുകൾക്കോ മറ്റുള്ളതിനൊക്കെ പുറമേ നമ്മൾ അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് അവർക്കൊരു കാർഡ് ജസ്റ്റ് ഒരു വെൽക്കം കാർഡ് നമ്മൾ തയ്യാറാക്കി അതിൽ അവരെ സ്വാഗതം ചെയ്യുന്നു പിന്നെ അതുപോലെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസ് വിങ്ങിലെയും എം എസ് എമ്മിലെയും പ്രധാനപ്പെട്ട രണ്ട് ഭാരവാഹികളുടെ നമ്പർ കൊടുക്കുന്നു പിന്നെ അത് കൊടുക്കുന്നത് നമ്മുടെ എം എസ് എം ഉണ്ടെന്ന് അറിയിക്കാനും എം എസ് എമ്മിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നമ്മൾ അവരുടെ പാരൻസിലേക്കാണ് കൊടുക്കുന്നത് തീർച്ചയായും നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ് നാട്ടിലെ വലിയ ഭാരവാഹിയാണ് പക്ഷേ ക്യാമ്പസിൽ അവനെ കിട്ടുന്നില്ല ക്യാമ്പസിൽ എം എസ് എമ്മിലേക്ക് കിട്ടുന്നില്ല അന്ന് രാത്രി മുതൽ ഞങ്ങൾക്ക് വന്നിട്ടുള്ള കോള് പേഴ്സണലി എനിക്ക് വന്നിട്ടുള്ള കോള് എൻ്റെ മകനെ എം എസ് എമ്മിൻ്റെ ഏതെങ്കിലും കുട്ടികളുടെ കൂടെ ഹോസ്റ്റൽ റൂമിലേക്കാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എൻ്റെ മകളെ ഹോസ്റ്റലിൽ നിങ്ങൾക്കൊന്ന് ഒരുമിച്ചാക്കാനുള്ള എന്തെങ്കിലും ഉണ്ടോ അതായത് ആ പാരൻസ് ആഗ്രഹിക്കുന്നത് നല്ലൊരു ചുറ്റുപാടിൽ ആ കുട്ടി വീട്ടിൽ നിന്ന് വിട്ടാലും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നമ്മൾ പോന്നാലും ആ കുട്ടി ക്യാമ്പസിൽ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കണം അപ്പോൾ ആ ഒരു പാരൻസിൻ്റെ കരുതൽ അതുപോലെ നമുക്കാവുന്നതൊക്കെ നമ്മളത് ചെയ്തു കൊടുത്തു പിന്നീട് സംഭവിച്ചത് ആ ക്യാമ്പസിൽ അവിടെ സുബ്വ് ജമാഅത്ത് തുടങ്ങി എന്നുള്ള ഗേൾസ് ഹോസ്റ്റലിൽ ഗേൾസ് ഒരുമിച്ച് കൂടി സുബവ് ജമാഅത്ത് ആരംഭിക്കുന്നു അങ്ങനെ ഈ ഒരു തരത്തിലേക്ക് നമ്മുടെ ആ ഒരു ചെറിയ കാര്യങ്ങൾ എത്തിച്ചെന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് നമ്മൾ ക്യാമ്പസിൽ ഇടപെടുമ്പോഴുള്ള എക്സ്പീരിയൻസ് ഇനി ഈ ഈയൊരു സെഷൻ്റെ മൊത്തത്തിലുള്ളൊരു കൺക്ലൂഷനാണ് ഇൻഷാല്ല ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രമിക്കുകയുണ്ടായി നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ഈ ഒരു കൺക്ലൂഡ് ചെയ്യുന്ന വേർഡ് ഇത് തന്നെയാണ് ക്യാമ്പസ് ജീവിതം ധാർമ്മികത തീർച്ചയായും സാധ്യമാണ് അത് അത് കൊണ്ട് നടക്കാൻ പ്രബോധന രംഗത്ത് നമ്മുടെ എം എസ് എമ്മിനും നമ്മുടെ സിആറികളിലൂടെയും മറ്റ് എല്ലാ ക്യാമ്പസ് ഡിബേറ്റുകളിലൂടെയും ഈ അവസ്ഥകളൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്ത് ഇതിൻ്റെ വെല്ലുവിളികൾ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വെല്ലുവിളികൾ നമ്മൾ വെല്ലുവിളികൾ എന്ന് പറഞ്ഞിരുന്നതിൻ്റെ റിസൾട്ട് ഇന്ന് ക്യാമ്പസിൽ കാണാം അതായത് ഇത്തരത്തിലുള്ള വഴികളിലൂടെയൊക്കെ പോയി അത് ഏറ്റവും ഒരു മോശമായ റിസൾട്ട് വന്നതോടുകൂടി കുട്ടികൾക്ക് ഇപ്പോൾ വരുന്ന കുട്ടികൾക്കറിയാം ഈ റിസൾട്ട് ഇതാണ് അവിടുത്തെ സാധ്യത ഈ റിസൾട്ട് കണ്ടു വളരുന്ന കുട്ടികൾക്ക് അപ്പോൾ നല്ല കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും നല്ല കുട്ടികൾ തന്നെ ആയിരിക്കും അപ്പോൾ അത് ഒരു സാധ്യതയാണ് ക്യാമ്പസ് പ്രബോധന രംഗത്തെ ഈ ഒരു റിസൾട്ട് കണ്ടു തുടങ്ങിയതോടെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ല രൂപത്തിലേക്ക് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു പോസിറ്റീവ് അതാണ് ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ക്യാമ്പസുകളിൽ വരുന്ന കുട്ടികൾക്ക് റിസൾട്ട് അറിയാം അതുകൊണ്ട് അതൊരു സാധ്യമായ ഒരു വഴിയാണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഏറ്റവും ഒരു നല്ലൊരു കൺക്ലൂഷന് വേണ്ടിയിട്ട് വാഫിക്കാൻ ഈ പ്രബോധനം എന്ന് പറയുന്നത് ഓരോ മുസ്ലിമിൻ്റെയും റെസ്പോൺസിബിലിറ്റിയാണ് ഉത്തരവാദിത്തമാണ് എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ആൻഡ് യു വിൽ ബി ക്വസ്റ്റ്യൻഡ് അബൌട്ട് ഇറ്റ് ദൈവത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് ഓരോ മുസ്ലിമിനും ഓരോ മുസ്ലിമിനുള്ളതാണ് നല്ലത് കണ്ടു കഴിഞ്ഞാൽ എൻജോയ് ഇൻ വാട്ട് ഈസ് ഗുഡ് ആൻഡ് ഫുൾബിറ്റ് വാട്ട് ഈസ് റോങ് എന്നുള്ളത് അപ്പോൾ ക്യാമ്പസുകളിൽ തീർച്ചയായിട്ടും ദൈവത്ത് വേണം ദൈവത്ത് എന്നുള്ളത് ഏറ്റവും ക്രിയേറ്റീവ് രീതിയിൽ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് ഇവിടെ ഇദ്ദേഹം പറഞ്ഞു കാർഡുകൾ കൊടുക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ഹോസ്റ്റലിലാണെങ്കിൽ സംഘടിച്ചിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും മെത്തഡോളജിസ് ഉപയോഗിച്ചിട്ട് അവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ട്രൈ ടു ഡു ഇറ്റ് വിത്ത് വാട്ട് വിത്ത് ബോണ്ട് ഹെക്മത്ത് ആദ്യം പറഞ്ഞത് ഹെക്മത്താണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഹെക്മത്തോട് കൂടി ക്ഷണിക്കുക എന്നുള്ളതാണ് ഹെക്മത്ത് ഒരു ഡി ജെ പാർട്ടി നടക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഹെക്മത്ത് എന്നുള്ളത് നേരെ നേരോടെ കയറിയിട്ട് എന്താണ് ഹെറാമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ള ലൗഡ് സ്പീക്കറിൽ വിളിക്കലാണോ അതാണോ ഹെഗ്മത്ത് എന്ന് പറയുന്നത് ഒരിക്കലല്ല അല്ല ദർ ഇസ് എ വേ ഓഫ് ഡൂയിങ് ഇറ്റ് ആളുകൾ പേഴ്സണലായിട്ട് അപ്രോച്ച് ചെയ്തുകൊണ്ട് അത് കൃത്യമായിട്ട് ഇസ്ലാമിൻ്റെ ഒരു ചിന്താധാര എന്താണ് ഇസ്ലാം പറയുന്നത് എന്താണ് ഈമാൻ എന്താണ് ഇഹ്ലാസ് ഇതിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അവരുടെ ആഹ്റത്തിനുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനാണ് ചെയ്യേണ്ടത് സോ ഹെഗ്മത്ത് ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ജാഗ്രത ചെയ്യാൻ സാധിക്കണം തീർച്ചയായിട്ടും ക്യാമ്പസുകളിൽ ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ ഹൈലി ലിബറൽ ക്യാമ്പസ് ലിബറൽ ഫാക്ടറീസ് ആയിട്ടുള്ള ക്യാമ്പസുകളാണെങ്കിൽ പോലും തീർച്ചയായിട്ടും അവിടെ മോറലായിട്ട് ഇസ്ലാമികമായിട്ട് നിലനിൽക്കുക എന്ന് പറയുന്നത് പോസിബിളാണ് എൻ്റെ കസിൻ പഠിക്കുന്നത് പേടി യൂണിവേഴ്സിറ്റിയിലാണ് പേർഡ് യൂണിവേഴ്സിറ്റി എന്നുള്ളത് അമേരിക്കയിലെ ഏറ്റവും വലിയ ലിബറൽ ക്യാമ്പസാണ് പാർട്ടി കോളേജ് ഓഫ് അമേരിക്ക എന്നാണ് അത് അറിയപ്പെടുന്നത് അവൻ പറയുന്നത് ഡെയിലി ഡി ജെ പാർട്ടിയാണ് ഡെയിലി നൈറ്റ് ലൈഫ് പാർട്ടിയാണ് അവൻ്റെ റൂം മേറ്റ് അടക്കം റൂമിലേക്ക് വരിക ഡ്രഗ് അടിച്ചു കൊണ്ട് ഹൈ ആയിട്ടാണ് വരിക എന്ന് പറയും അത് ഹാങ് ഓവറയിലാണ് നിൽക്കുക അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അങ്ങനത്തെ അവസ്ഥയിലായിട്ട് പോലും അവരെന്താണ് ദീൻ മുറുകെ പിടിക്കാൻ കഴിയുന്നുണ്ട് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഹി ഈസ് വെരി സ്ട്രോങ് ഓൺ ഹിസ് ദീൻ ഭയങ്കര സ്ട്രോങ് ആണ് ദീനിലെ എൽമ് തേടിക്കൊണ്ടിരിക്കുകയാണ് സോ മാക്സിമം ഹെൽമ തേടിക്കൊണ്ടിരിക്കുകയും അങ്ങനൊരു ചേഞ്ച് മേക്കറാവാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ട് ബ്രേക്കറാവാൻ വേണ്ടിയിട്ട് ട്രെൻഡ് സെറ്റർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി പോസിബിൾ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡൂ ഇൻ യുവർ ക്യാമ്പസ് ലൈഫ് ആൻഡ് ഇഫ് യു ഡു ദാറ്റ് ഇൻ യു ക്യാമ്പസ് ലൈഫ് ദി ക്യാമ്പസ് ലൈഫ് വിൽ ടേൺ ഇൻ ടു ദ മോസ്റ്റ് ഗോൾഡൻ ഫേസ് ഓഫ് യുവർ ലൈഫ് എന്നുള്ളതാണ് വി നീറ്റ് ഓൾവേസ് തിങ്ക് അബൌട്ട് ദിസ് ഇത് ഉൾക്കൊണ്ട് കൊണ്ടായിരിക്കണം നമ്മൾ ഇന്ന് ഡിസ്കഷനിൽ നിന്ന് പുറത്ത് പോകേണ്ടത് സോ ട്രൈ ടു സീ വാട്ട് ചേഞ്ചസ് യു ക്യാൻ മേക്ക് ഇൻ യുവർ കോളേജ്